ഭഗവാനെ ഈ വെടിപ്പണിക്കാരുടെ പറ്റു മുഴുവൻ തീർത്ത് കിട്ടണേ, അല്ലെങ്കിൽ ഞാൻ അധോഗതിയായി പോവും. മകനെ, അയ്യപ്പൻ പിള്ളേ എന്നെ വിളിച്ചായിരുന്നോ? ആ നീയായിരുന്നോ? മാത്തുക്കുട്ടി അച്ഛൻ വന്നായിരുന്നോ? എന്റെ മാത്തുക്കുട്ടി ഞാൻ ഇവിടെയാണ് ആദ്യം ഇറങ്ങുന്നത്. നീ ആ കരിവർ സാറമ്മ ഇവിടെ പോയി നോക്ക്, അതൊക്കെ അരിക്ക് മല്ല് കൊഴിഞ്ഞു പോകും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അവിടെ നീ നിന്റെ കാര്യം നോക്കിപ്പോടാ. ഇയാളിത് എവിടെ പോയി കിടക്കുക? ഞാനൊന്ന് നോക്കിട്ട് വരാം. അല്ലെങ്കി വേണ്ട, ഞാനൊരു ചായ കുടിച്ചിട്ട് പോകാം. ആയിപ്പെട്ടോ, ഒരു സ്ട്രോങ് ചായ. നിന്റെ പറ്റ ആദ്യം ഒന്ന് തീർക്ക. ഒരു പറ്റ ആർക്കായാലും തെറ്റും. ഇപ്പൊ പറ്റിയിരിക്കുന്ന എനിക്കാ പറ്റാൻ കിടക്കണല്ലോ. അല്ല, നീ ആ മാത്തുക്കുട്ടിയെ തിരക്കി പോകുന്നില്ല? ഏത് മൂത്തുകുട്ടി? പോവാൻ പറ. ഇവിടെ അതിലും വലിയൊരു കുട്ടി വരുമ്പോഴാ. അയ്യപ്പ ചേട്ടാ, ആ പാൽപാത്രം ഇപ്പൊ തരാം. അയ്യപ്പേട്ടാ, സലോമി കുട്ടിയുടെ പാത്രം കൊടുത്തേക്കൂ. പാത്രം ഇപ്പൊ കൊടുക്കാവല്ല. നീ പറയാവിടുന്ന്. അങ്ങനെ നോക്കല്ലേ, ഹൃദയം തകർന്നു പോവും. പഴം വേണോ? വേണ്ടേ? പക്ഷേ ഞാനും ഇവിടെ രണ്ടു മൂന്ന് ആടും മാടുമായിട്ടാ കഴിയുന്നവനാ. എല്ലാവരും കൂടി ഒരുമിച്ച താമസം. നീ പോറാവിടുന്നു. സലോമി വരട്ടടാ. സലോമി കൊച്ചെ, കൊറേ കാലമായി ഞാൻ പറയുക, എന്റെ ജീവിതം തകർക്കരുത്. തന്റെ ജീവിതം തകർക്ക ഞാൻ എന്നെ ചെയ്തേ? അറിയില്ല അല്ലേ, ഞാനും പാല് കൊടുത്ത് നടക്കുന്നവനാ. അതിനിടയിൽ കയറി ഒന്ന് ഓവർടേക്ക് ചെയ്ത് പാല് കൊടുക്കരുതെന്ന് പറഞ്ഞ കേക്കത്തില്ല അല്ലേ? അതെന്നോട് പറയണ്ട, അയ്യപ്പൻ ചേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ പാല് കൊണ്ടുവരുന്നത്. ആ അയ്യപ്പൻ ചേട്ടൻ അല്ലേലും ഇത്ര വലിയ പാത്രം കാണുമ്പോ ഉടനെ ഇളയുന്ന ആളാ. മോനെ ഗോപാലകൃഷ്ണ, പാല് വെള്ളം ചേർക്കുന്ന പോലെ എന്റെ ബിസിനസിനകത്ത് നീ വെള്ളം ചേർക്കല്ലേ? ഇല്ല, ചേർക്കാറില്ല. കുട്ടി ധൈര്യമായിട്ട് കൊടുത്തോളൂ. പാല് മാത്രമല്ല, തൈരും മോരും രസം സാമ്പാറും എല്ലാം കൊടുത്തോളൂ. കുട്ടിക്ക് ലക്ഷക്കണക്കിന് അധ്വാനിക്കാത്ത തൊഴിലാളി വർഗത്തിന്റെ ജലപിന്തുണയുണ്ട്. തൽക്കാലം വേണ്ട. നീ ആരെ അമ്മ നമ്പിയാരെ മോനോ? അല്ല വീരപ്പാടെ. അയ്യോ, ഇവിടുത്തെ സംഭവങ്ങളൊന്നും അയാൾ അറിയാണ്ടിരുന്നാ മതിയായിരുന്നു. ആര്? നമ്മുടെ ഇത്താക്ക്. ചോദിച്ചാ ശരിയാവോ? അതെങ്ങനെയാ, പാര ഏതാ ആളാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒന്നുമില്ല, ഞാൻ വെറുതെ ഇത്താക്കേട്ടനെ. പാറമൂളിന്ന് തള്ളിട്ടിട്ട് നമ്മുടെ തല അതിന്റെ അടിയിൽ പെട്ടാൽ പിളങ്ങി. തമാശ പറയാതെ കാര്യം പറ. അല്ല, പാർട്ടി സമ്മേളനത്തിന്റെ പിരിവ്. നിനക്ക് മാത്തൂട്ടി കൊണ്ട് കള്ളു കുടിക്കാൻ പെണ്ണു കുടിക്കാനല്ലേ ചില്ലി കാശ് എന്തറിയാ? അല്ല, അത് കൊടക്കരുത്. കൊടക്കരുത് പറയാൻ വന്നാ. ഇങ്ങോട്ട് വന്നാലും വേറെ പാറയുടെ അടിയിൽ ആലോചിക്കായിരുന്നു. എന്നാടാ ജോസൂട്ടി, മാത്തുകുട്ടി ചേനെ കണ്ടായിരുന്നോ? അയാളെ ഞാൻ കണ്ടിട്ടുള്ളത് പോലെ വേറെ ആര് കാണാനാ? അതുകൊണ്ടുള്ള അയാൾ ഈ പരുവായത്. ചായ ഇങ്ങോട്ട് വന്നായിരുന്നോ എന്ന് ചോദിച്ചാ. അതിന് പകല അയാളെന്നെ കണ്ടാ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ? പതുക്കെ പറ, നാട്ടിക്കില്ലേ ഇയാളിത് എവിടെ? ദൈവമേ, ഇത് ആരിയിരിക്കുവേ. ഹായ്, കല്ലുണ്ടി ലഡ്ഡു ഉണ്ടാക്കി പഠിക്കാ. നമ്മുടെ മാത്തുകുട്ടി ചേനെ കണ്ടായിരുന്നോ? മുത്തുപൊഴിയാണെ ഞാൻ എടുത്തോളാം കുട്ടി, അത് ഓർത്ത് വിഷമിക്കണ്ട. ഏ, മാത്തുകുട്ടി ചേനെ കണ്ടായിരുന്നോന്ന്? എന്നാത്തിനാടാ ഇപ്പൊ മാത്തുക്കുട്ടി ചായനെ അന്വേഷിക്കുന്നേ? ടൗണിലൊരു കോളൊക്കെ ഉണ്ട്, തിരുവനന്തപുരം വരെ ഒന്ന് പോവും ചെയ്യാ, 500 രൂപ വീഴും ചെയ്യും. ഏതവനെയാടാ കുപ്പിയിൽ ഇറക്കിയത്? രണ്ടു മിനിറ്റാ ചുറ്റിയും തരാമോ? എന്നാത്തിനാ? ഞാൻ ആ കരിമരുന്നിന്റെ പണി 5 മിനിറ്റിനുള്ളിൽ തീർത്തരാം. മോനെ, അത് ഇത്തിരി കൂടിയോന്നൊരു സംശയം. പണ്ട് ഞാൻ ഈ അടിവാരത്ത് കാലുകുത്തിയപ്പോ ചില എംബോക്കുകൾ വിചാരിച്ചു ഇത്താക്ക് ഒരു ഉണ്ണാക്കനാണെന്ന്. കേട്ടോ, കുത്തെ മരത്തിൽ ഞാൻ, എനിക്കതൊരു പുത്തരിയല്ല. ചോഴമയം കണ്ടാലേ ഉറക്കം വരുമെന്നൊരു കാലം ഉണ്ടായിരുന്നു ഇത്താക്കിന്. അറിയാ, അതുപോലാ കാണണ്ടോ അതൊക്കെ? എന്റെ ഇത്താക്കേട്ടാ, ഇനി പഴങ്കഥം പറഞ്ഞുകൊണ്ടിരിക്കാതെ വീട്ടിലോട്ട് ചെന്നാട്ടെ. ആ പെങ്കൊച്ചവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ.
അരിവാരത്തെ ഒരു ചെറ്റ് അവളെ തുണയേരാ കുത്തി മരത്തും ഞാൻ. ഹേമവും കോടതിയൊക്കെ ഇത്താക്കിന് പുല്ല. ജയിലെങ്കി ജയില്, കൊലപരമെങ്കി അങ്ങനെ. പഴയ ഉശിരുള്ള പോലീസുകാരന്റെ കിടപ്പ് കണ്ടില്ലേ? പാലക്കാട്ടെ ഇരട്ടക്കൊലപാതക കേസിൽ തലവാരം ഇഴക്കില്ലേ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ട്. എന്നിട്ടാ വീരവാദം? പള്ളിയിൽ അച്ഛൻ ഈ അടിവാരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ശേഷം മൂപ്പർക്ക് പ്രസംഗേ ഉള്ളൂ, പ്രവൃത്തിയില്ല. അറാട്ടല്ലേ. രാവിലെ വിളിച്ചു പോകുന്നേ എന്റെ പുത്തൻ ഉടുപ്പ അവിടെ നിന്ന് ചാത്തനൊന്ന് നോക്കിയില്ല. എന്നാ എല്ലാ കാര്യത്തിനും സലോമിയെ സലോമിയെ. ഇന്നലെ രാത്രി വന്ന് ഇത് ഇപ്പൊ തന്നെ നനച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വെള്ളം കൂട്ടി ഓർമ്മയുണ്ടോ? അതെങ്ങനെ വല്ല ലെവലും ഉണ്ടായിട്ട് വേണ്ടേ? ഇത് ശരിക്കും ഉണങ്ങിയിട്ടില്ലല്ലേ. ആ ഇനി ഞാൻ ഉണക്കിയും കൂടി തരാം. നീ കിടന്ന കായവിടെ? നീ മോട്ടിച്ചാണ്? ആ പിന്നെ എനിക്കതല്ലേ പണി, കിട്ടുന്ന കാശ് മുഴുവൻ ഷാപ്പിൽ കയറി കളയുമ്പോ ഓർക്കണം. എന്നിട്ട് ഞാൻ മോട്ടിച്ചെന്ന്. നീ എന്തൊരു കഴിക്കാൻ എടുത്തു വെക്ക്, രാവിലെ മൈക്കിളത്തിനെ കാണാന്ന് പറഞ്ഞില്ല. അപ്പൊ ഇന്ന് മടയിൽ പോകുന്നില്ലേ? ഓ പോന്നു, അച്ഛനെ കണ്ടിട്ട് ആ വഴിക്കാണ് മടയിലേക്ക് പോന്നു. ഇന്ന് നിനക്ക് നശിച്ചൊരു ഉപ്പ മാത്രമേ ഉള്ളൂ. അതെ, രാവിലെ എണീറ്റ് ആടുകളെയും കറന്ന് പാലും കൊണ്ട് കൊടുത്ത ശേഷം ഇതെങ്കിലും തട്ടിക്കൂട്ടുന്നില്ലെന്നല്ല. ഇതിന് എന്നെ ഇപ്പൊ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇതങ്ങോട്ട് ഇറക്കാനും ഇറക്കിയതിന് ശേഷം ആ കുഴപ്പം. ഉച്ചയ്ക്ക് ഇത് തന്നെയാ സന്തോഷം. കയ്യുടെ ഓരോരുത്തർ വെള്ളം എടുക്ക. അതെ, എനിക്കൊരു 25 രൂപ വേണം. അത്രയും മതിയോ? ആ അത് ആ ഒരു അത്യാവശ്യ കാര്യത്തിന്. ഒരു ചില്ലി കാശ് ഞാൻ തരത്തില്ല. ഈ പാലും മുട്ടയും വെച്ച് നീതൊക്കെ കൂട്ടിയൊക്കെ തന്നാ പിന്നെ ചാച്ചന്റെ കെട്ടിലിടുന്നതിന് ഒരുപാട് ചെലവില്ലേ? അതിനാ നിന്റെ ആടിനെയും കോഴിയൊക്കെ വെട്ടിയെടുത്താൻ ദൂരെ അറിയും. അവളുടെ ഒരു സമ്പാദ്യം. കവലേന്ന് രണ്ട് പഴം കൂടെ വാങ്ങിച്ചോ. അതെ, വലിയ സ്നേഹമൊന്നും വേണം. ആ വൈകിട്ട് വരുമ്പഴേ നാലുകാലത്തിന് വരണം കേട്ടോ ചേച്ചാ. പാൽക്കാരി പാൽക്കാരി കാട്ടിലാടിനെ മേറ്റി നടക്കും കസവു തട്ടക്കാരി കസവു തട്ടക്കാരി. ധോണി കൊച്ചേ, കുറച്ച് കാലമായിട്ട് ഞാൻ പറയുവാ എന്റെ പാലി പാറ്റ ഇടരുത് പാറ്റ ഇടരുതെന്ന്. കൊച്ച് പാല് കൊടുത്ത് തുടങ്ങിയത് മുതൽ എനിക്ക് കച്ചവടം തീരെ ഇല്ലാതായി. സാരമില്ല, പറഞ്ഞോട്ടെ, എനിക്കത് ഈ സങ്കടമൊന്നുമില്ല. പക്ഷെ ലോമി അല്ലാതെ വേറെ വല്ലവരും ആണെന്നുണ്ടല്ലോ അവിടെ ജീവിതത്തിൽ പിന്നെ അവള് പാല് ഇറക്കത്തില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾക്ക് രണ്ടാൾക്കൂടെ ചേർന്ന് പാല് കച്ചവടം നടത്താം. ഒത്തിരി പശുക്കളെയൊക്കെ വെച്ച് ഒരു ഹോൾസെയിൽ പാൽ കമ്പനി. നമ്മുടെ പാൽ കമ്പനി ഇങ്ങനെ മിൽമ പോലെ വികസിച്ച് 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 പോവൂല. ഇതോടെ കേട്ടോളൂ, പിന്നെ നമ്മുടെ കമ്പനിയിലേ ലോമി, മേസി, സിന്ധു, കൊറസോവ, നെപ്പോളിയൻ, വെച്ചൂർ പശുക്കൾ വരെ ഉണ്ടാവും. പിന്നെ ജമുനാ പ്യാരി. ആരും അറിയത്തില്ല ലോമി. ആരും കണ്ടില്ല. ഓളെ സലോമിയേ, നീ തന്നെ പിണങ്ങിയിരിക്കുവാന്നു. ഏ നോക്കിയേ, രാജൻ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. രാജന്റെ പുന്നാര മോളെ. പുന്നാര മോള്? ചാച്ചൻ അങ്ങനെ ഒരു വിചാരമുണ്ടോ? എങ്കിൽ ചാച്ചൻ ഇങ്ങനെ പാതിരാത്രി വരെ കള്ളം കുറിച്ച് നടക്കോ? അത് നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അതുകൊണ്ടല്ലേ ആർക്ക് വേണേലും എന്നെ എന്നെ വേണേലും പറയുകയും ചെയ്യാമല്ലോ. അതിന് ചാച്ചൻ എന്നെ അല്ലേ. എന്നാ പറ്റി മോളെ, എന്നെ ആരെന്നാ പറഞ്ഞു? രാവിലെ ഞാൻ ആടുകളും കൊണ്ട് പോയപ്പോ ആ ഗോപാലൻ എന്റെ പുറകെ വന്നു. എന്നിട്ട് എന്നിട്ട്
കഥ പറഞ്ഞ ഇറങ്ങണം ഉറങ്ങിക്കും ചെല്ല തല്ലിന് വഴക്കിനൊന്നും പോകണ്ട ചേച്ച ഇറങ്ങണം ഉറങ്ങണേ എന്താ മോനില്ല അവിടെ എന്നതാ ഇപ്പൊക്കെ എന്നാണ് അവനോട് ചോദിച്ചോക്ക് വിളിച്ചിറക്ക ഇല്ലേ അതോട്ട് കയറും ഇതെന്തിനാ മനസ്സിലാവളാ എന്തിനാ ഒരവസ്ഥ പറ്റി പോയത് അയ്യോ എന്റെ ചേട്ടൻ ഒന്നും ചെയ്യല്ലേ എന്നതാടാ ഇത് ഇതെന്താ മനസ്സിലായോ ഇനി ഇതുപോലെ അവസം പറ്റാതിരിക്കാൻ അവൻ എന്നാ ചെയ്തിട്ടാ നീ പോക്കൃതരം കാണിക്കുന്നത് അവൻ കാണിച്ച പോക്കൃതരം ഈ പെങ്കൊച്ചൂടായിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് പറയാൻ കൊള്ളുകയല്ല നീ ഇതുപോലെ കണ്ട കഴുകളാമോനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാ പറ്റിയിടാ നിനക്ക് ആ പിള്ളേർ പ്രായപൂർത്തിയായ കെട്ടിച്ചയക്കള് തത്തയാണ് പറഞ്ഞു നടക്കുന്നു പോയി പിന്നെ കരുപടിയത് നീയൊക്കെ കാരണമായത് കല്യാണം നടക്കാത്തത് അനീതിയല്ലേ അക്രമമല്ലേ അപമാനമല്ലേ ആക്രോശമല്ലേ ആവശ്യമല്ലേ അപാസമല്ലേ അവകാശമല്ലേ ആവശ്യമല്ലേ അതല്ലേ എന്ന് ഞാൻ ചോദിച്ചു പോയാണ് പാറമട തൊഴിലാളിയോ പാൽക്കാരൻ തൊഴിലാളി ആയിക്കൊള്ളട്ടെ അത് അടിവാരത്തിലോ ആസ്ട്രേലിയയിലോ ആയിക്കോട്ടെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വധശ്രമങ്ങളിൽ ശക്തിയുത്തം പ്രതിഷേധിച്ചുകൊണ്ട് മാറ്റുകുട്ടിച്ചായതിനു വേണ്ടി ഈ പാറമട തൊഴിലാളികളുടെ ആവേശവും അപമാനവുമായ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കാണ് ഇതിനെതിരെ ചോരയും നീരും കൊടുത്ത് ചോര കൊടുക്ക സന്ധ്യം പറയായിരുന്നു ചോര നീരും കൊടുക്കണ്ടല്ലേ എങ്കി വേണ്ട എന്റെ സാറാമ്മയടുത്ത് ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം ഇതിന് തക്കവണ്ണ ഗോപാൽ എന്നാ ചെയ്യുന്ന പറയുന്നത് പാലിത്തിരി വെള്ളം ചേർത്തെന്നല്ലേ ഉള്ളൂ അല്ലല്ല അയാൾക്ക് ഒരുപിരി ലേശം ലൂസാ പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു വർത്താനവും ചിരിയും അത് പിന്നെ ചിരിക്കാനും വർത്താനം പറയാനും പാകത്തിന് അവള് നിറഞ്ഞു നിന്നു കൊടുത്തിട്ടല്ലേ ഇനി അഥവാ ചിരിച്ചെന്നോ രണ്ടു കൊച്ചു വർത്താനം പറഞ്ഞു തരിച്ച അന്നതാ കുഴപ്പം ആണുങ്ങളായ പെണ്ണുങ്ങളെ കണ്ടാന്ന് ചിരിക്കും ഒരു ടച്ചപ്പൊക്കെ നടത്തിന്നിരിക്കും ഇത് അതൊന്നും ആയിരിക്കത്തില്ല ഇല്ലെങ്കിൽ ഇത്താക്കിയിട്ട് അങ്ങനെ ചെയ്യില്ല ഓരോരുത്തരുടെ വക്കാലത്ത് കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുന്നത് അത് മാന്തിയോണ്ട് പറഞ്ഞാ മതി ഇവിടെ ഒറ്റ ഒരുത്തിയാ ഇതിനെല്ലാം കാരണക്കാരി നീ വാടാ ജോസൂട്ടി പരിശുദ്ധാത്മാക്കൾ തമ്മിലാവുമ്പോ പലതും പറയാൻ കാണും അതിനിടയിൽ നമ്മളെ നിക്കണ്ട പോട്ടെ എന്ന് പറയുന്നില്ല സിസ്റ്റർ ചാച്ചനെ കൊണ്ടുവന്ന് തല്ലി കൊള്ളിച്ചാലോ നീ വാടാ നീ പൊടി അയച്ചാണ് എന്താ ചാൻസ് ഇതൊക്കെ നിന്റെ ചാച്ചനെതിരായിട്ട് ആ യൂണിയൻ ജോസൂട്ടി വെടിപൊട്ടിക്കുക വൃത്തിയേട്ടവൻ ചാച്ചനെവിടെ പള്ളിയിലേക്ക് ഉടൻ ചെല്ലണോന്ന് പറഞ്ഞ ആള് വന്നു അങ്ങോട്ട് പോയിരിക്കുക രാവിലെ വീട്ടിൽ നേരത്തെ ഇറങ്ങിപ്പോയി ഒന്നും വേണ്ടതുമില്ല ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ എടുത്തുമില്ല മൈക്കിളച്ചൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു ഇപ്പൊ അച്ഛന്റെ ഉപദേശം പൊടി പിടിക്കുന്നുണ്ടാവും ഏതായാലും നിന്റെ ചാച്ചനല്ലേ ആള് വേഗം വരണമെന്ന് കപ്പ്യാരും മടയെന്ന് പറഞ്ഞു എന്നാച്ചു കാര്യം കാര്യം എന്താണെന്ന് നിനക്കറിയാമല്ലേ നീ ആ പാൽക്കാരൻ ഗോപാലന്റെ വീട്ടിൽ ഇന്നലെ രാത്രി കയറി ബഹളം ഉണ്ടാക്കി അതാണോ കാര്യം അത് കാര്യമല്ലേ എടാ പന്തീരാണ്ട് കാലം കുഴലിലിട്ട നായയുടെ വാല് പോലാണല്ലോടാ നിന്റെ കാര്യം അച്ചു അതിനൊക്കെ കാര്യം ഉണ്ടായിട്ടാ എന്നാ കാര്യം അർദ്ധരാത്രി വീട് കയറി തല്ലാൻ വേണ്ടി വല്ല കാര്യം ഉണ്ടായോ പകൽ അവനെ കാണുമ്പോ വിളിച്ചൊന്ന് ഗുണതൊഴിച്ചു വിട്ടാ പോരെ എടാ ഞാൻ ബെഞ്ചരിച്ചു തന്ന ഈ കൊന്തയും കഴിച്ചിട്ടുണ്ട് അടിപിടിക്ക് പോരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ സംയമനം പാലിക്കണ്ടേടാ എന്ന് പറഞ്ഞ എങ്ങനാച്ചു പോകൃതം കാണിച്ച കൊന്ത പിടിച്ച് ജീവിച്ചോണ്ടിരുന്നോ അന്നേരം ദേഷ്യത്തിന് എന്തൊക്കെ ചെയ്തു അച്ഛൻ ക്ഷമി അയ്യടാ നാണമില്ലല്ലോടാ ഓരോ തവണയും വന്ന് അച്ഛൻ ക്ഷമി എന്ന് പറയാൻ ഇതാക്കെ നീ പഴയ പോലെ ഒന്നും ആകരുതെന്ന് കരുതിയ ഈ പറയുന്നേ കെട്ടുപ്രായം തെളിഞ്ഞിരിക്കുന്ന ഒരു മോളുണ്ട് നിനക്ക് അത് ഓർമ്മ വേണം ആ ഓർമ്മ ഉള്ളോണ്ടാച്ചോ ഇടയ്ക്കിടയ്ക്ക് വായുവൊക്കെ പൊട്ടിക്കേണ്ടി വരുന്നേ ആഹാ നിനക്കൊരു മോളുണ്ടെന്ന് കരുതി നാട്ടുകാരുടെ എല്ലാം പുറത്ത് കുതിര കയറിയാ വേണ്ടേ എടാ നീ വേഗം പോയി ഒരു ചെക്കനെ കണ്ടുപിടിക്കേ എന്നിട്ട് കല്യാണം വേഗം നടത്ത പറഞ്ഞു കേട്ടോ ആ വെക്കോ ഇനി ഇതുപോലെ ഒന്നും കേക്ക ഇട വരുത്തരുത് നേരെ മടയിലോട്ട് പോണം ആ കല്ലുഷാപ്പുകാരി ഇരിക്കരുത് അയ്യോ ഇപ്പം പകലില്ലേ ഓ അതിനും കൂടെയുള്ള രാത്രി ഉണ്ടല്ലോ ചെല്ലു ചെല്ല എന്നാ മോളെ ഇത് എന്നതാ മനസ്സിലായി തന്റെ കടയില് വട ചെറുതാകും തോറും വില കൂടിക്കൊണ്ടിരിക്കുകയല്ലയോ അതും എന്റെ നാട്ടിനടപ്പല്ലയോ സാറാമ്മ കൊച്ചിന് അറിയാം അല്ലെങ്കിൽ പിന്നെ ആർക്കാ അറിയാവുന്നത് തന്റെ ഒരു ഉണക്ക തമാശ രാവിലെ വിളമ്പല്ലേ മൂത്ത് എറിച്ച് വടിയാകാറേ എന്നിട്ട് ശൃംഗരിക്കുന്നതിന് ഒരു കുറവുമില്ല എന്റെ കൊച്ചേ കുഞ്ഞോമനെ പാമ്പും പഴയത് തന്നെയാ നല്ലത് പോടാ അവിടുന്ന്
എന്തോ ഇംഗ്ലീഷ് മനസ്സിലായില്ലേ? ഒടുക്കത്തെ അഞ്ചാറ് മാസത്തെ കണക്ക് ഇനിയും ബാക്കിയുണ്ടല്ലോ, അതൊക്കെ എന്നാ തരുന്നേ? ഇതിരിക്കുമ്പോ എന്തിനാ പേടിക്കുന്നുണ്ട് ചേട്ടാ, അതൊക്കെ മാത്തുകൂട്ടിച്ചായും തീർത്തോളൂ. എടാ, ഞാൻ തീരുന്നതിന് മുമ്പ് അത് നടക്കുവോ? അതെന്തായാലും ഉണ്ടാവും, കണക്ക് തീർത്തില്ലെങ്കിലും പിള്ളച്ചാറിനെ തീർത്തു തരും. ഇപ്പൊ ചായ എടുക്ക്, രണ്ടു വടം കൂടി വേണേ. എല്ലാവരും ഉണ്ടല്ലോ, നന്നായി. മാത്തുകുട്ടിച്ചായന്റെ ഒരു അറിയിപ്പുണ്ട്, പാറമട തൊഴിലാളി യൂണിയൻ മെമ്പർമാർ നൽകേണ്ട മാസവരി ഈ മാസം മുതൽ 10 രൂപ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ മാസം അതെ. അപ്പൊ എല്ലാ മാസം ഇങ്ങനെ കൂട്ടിയാലോ? അത് കഴിഞ്ഞ മാസത്തെ, ഇത് ഈ മാസത്തെ. മെമ്പർമാര് ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. സാറാമ്പച്ചേട്ടത്തിക്ക് ഈ വർധനവൊന്നും ബാധകമല്ലെന്നാ മാത്തുകുട്ടിച്ചായും പറഞ്ഞിരിക്കുന്നത്. അല്ലേലും ചേട്ടത്തിക്ക് ഒരു വർധനവും ബാധകമല്ലല്ലോ. പിന്നെ ചെറിയൊരു ടച്ചപ്പ് ചയ്ക്കു. അതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിയൻ, അങ്ങോട്ട് നോക്ക്. പിന്നെ ജാൻസി കുട്ടിക്ക് സൗജന്യമുണ്ട് കേട്ടോ, റിബേറ്റ്. ഇത് യൂണിയൻ തീരുമാനമല്ല, എന്റെ സ്വന്തം റിസ്കാ. മാത്രമല്ല ജാൻസി കുട്ടിക്ക് കൂലി കൂട്ടിത്തരാൻ ഞാൻ കോൺട്രാക്ടുമായി സംസാരിക്കുന്നുണ്ട്, അതും എന്റെ സ്വന്തം റിസ്കാ. പിന്നെ കൂലി കൂടുമ്പോ വേല കൂടും. കൂലി മേലേക്ക് തന്നെ വീട്ടിൽ കൊണ്ടുപോയിടും. എന്റെ മുഖം കണ്ടപ്പോൾ കുട്ടിയുടെ അച്ഛന്റെ മുഖം ഓർമ്മ വന്നല്ലേ. താങ്ക് യു, അതും കൂടി മിണിങ്ങിക്കോ. കേട്ടാട്, ഇത്ര നാളെ ഞാൻ പട്ടി ചന്തയ്ക്ക് നടക്കുന്നതായി നടക്കണ, അതിന് നന്ദിയില്ലെന്ന് കാണിച്ചൂടെ. അല്ല ചാക്കേട്ടാ, യൂണിയൻ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞു കാണില്ലല്ലേ. ഈ മാസം മുതൽ മാസവരി 10 രൂപ കൂടുവാ. ഈ മാസം മുതലെന്നല്ല, ഇനി ഒരു ചില്ലി കാശ് ഇത്താക്ക് യൂണിയന്റെ പേര് തരത്തില്ല. യൂണിയൻ എന്നും കോപ്പൊന്നും പറഞ്ഞ് നിന്റെ ഒക്കെ കൊള്ളയിക്കുന്നത് മതി. നീ നിന്റെ മാത്തുകൂടെ പറഞ്ഞു. എന്നാ പ്രശ്നമാടാ പുല്ലേ? അല്ല, ഞങ്ങളുടെ കാര്യം പ്രശ്നാവെന്ന് പറയായിരുന്നു, അതിന് വല്ല പ്രശ്നമുണ്ടോ? അതിന് നിന്ന് ചൂടാവണേ. ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചേക്കണ. ഇവിടെ എന്നെ വെള്ളി വിളിക്കാൻ സമ്മതിക്കല. വടത്തന്മാരിവിടെ അങ്ങനെ വിളയാൻ ഞാൻ സമ്മതിക്കല. ഇവിടെ എന്റെ യൂണിയൻ, എന്റെ നിയമം, അതനുസരിച്ചാ പറ്റൂ. അതിനെതിരായിട്ടാരെങ്കിലും കളിച്ചാലേ, വരത്തന്മാരാരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിലേ, കരിമരുന്ന് കുത്തിക്കറ്റവന്റെ വാക്കകത്തി കത്തിക്കും. എല്ലാവരുടെ കൂടിയായി പറയുന്നേ. ആ മൈക്കിളച്ചൻ സഹായിക്കാനുണ്ടെന്ന പവർ അയാൾ കാണിക്കുന്നത്. അയാള് മൈക്കിളച്ചനല്ല, സൈക്കിളച്ചനാ. കുറച്ച് കരിമരുന്ന് അയാളുടെ അമ്മാക്കിലും തള്ളാം. മൈക്കിളച്ചനല്ല, തിരുസഭ മുഴുവൻ ഇളകി വന്ന അയാളുടെ കൂടെ നിന്നാലും എനിക്ക് പുല്ല. അയാളുടെ കൂടെ കാടുനക്കുകളുണ്ട് ഇവിടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തായാലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ കാലമായിട്ട് നോക്കുക. വാടാ, ഓടി അങ്ങോട്ട്. ഓ, ഈ ടൗണിലെ ചന്തയിലൊക്കെ എന്നാ തിരക്ക. രാവിലെ മുതൽ ഞാനും മൈക്കിളച്ചനോട് നടന്ന് തളന്നു. പിന്നെ പള്ളിക്കാരുമാണല്ലോ എന്ന് വിചാരിച്ച ഞാൻ അച്ഛനോട് പറഞ്ഞു, ആഴ്ചയിലാഴ്ചയിലുള്ള സാധനം ഇപ്പൊ മാസത്തിലൊഴിക്കലാട്ടെ. ഇതിമ്മ മെനക്കെടാന്ന്. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നോണ്ട് രണ്ടെണ്ണം വീശാനും പറ്റിയില്ല. നീ എന്നാ ഒന്നും ഇണ്ടാതെ ചാച്ചൻ സൂക്ഷിക്കണം. ആരെ അച്ഛനെ? അല്ല, ആ ജാൻസി മോളമ്മയും പറഞ്ഞ ഞാൻ അറിഞ്ഞത്. ഇന്ന് ചാച്ചൻ ഇല്ലാത്ത സമയത്ത് ആ മാത്തുകുട്ടി പാറമടയിൽ വന്ന് ചാച്ചനെ എന്തൊക്കെയോ ചീത്ത പറഞ്ഞെന്ന്. അയാള് പന്നയാ, വൃത്തികെട്ടവൻ, എന്താ ചെയ്യാൻ മടിക്കാത്തവനാ. അതാണോ കാര്യം? അവൻ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ പുന്നാരമോളനോട് പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ നോക്കോളാം. ഇത് ഞങ്ങൾ ആണുങ്ങളെ നിങ്ങളുടെ കാര്യമാണ്, ഞങ്ങൾ തീർത്തോളാം. ഇച്ചിരി ചമ്മന്തി എടുക്കും. ഒടുവിൽ ചമ്മന്തി ആവുമ്പോ പഠിച്ചോളൂ. അവിടെ കിടക്ക് മനുഷ്യ, രാവിലെ പോവാ. അത് പറ്റത്തില്ല, എനിക്കിപ്പം പോണം. ഓ, കൊച്ചുവെളുപ്പാൻ കാലത്ത് സാറാമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നാട്ടുകാർ കണ്ട. മാത്തുക്കുട്ടി സാറിന് കുറച്ചില്ലല്ലയോ. അവിടെ കിടക്കണം, രാവിലെ പോ. അതല്ല സാറാമു, നാളെ പുതിയ കോൺട്രാക്ടർമാർ വരിക, അവർക്ക് താമസിക്കാൻ ഒരു വീട് വേണമെന്ന് പറഞ്ഞു. ഇതുവരെ ശരിയായിട്ടില്ല. അതി രാവിലെ ഒരു സ്ഥലം വരെ പോവുക. അതാ, നീ ആ ചുമ എടുത്തേ. ആരാ പുതിയ കോൺട്രാക്ടർ? അതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട കക്ഷികളാ. ചെറുപ്പക്കാരി പിള്ളേര് വല്ലതാണോ? പിള്ളേരാ, നല്ല ഒന്നാം തരം ഉശിരുള്ള ചെറുപ്പക്കാരാ. നിന്റെ കരിമരുന്നിലൊന്നും അവര് പൊട്ടു ചേല എന്റെ സാറാമ്മേ. വിളിച്ചു കൂവാതിടോ, ഇത് മിണ്ടാപ്രാണികളാ. എടി പെണ്ണേ, വിളിച്ചെടുത്തോണ്ടല്ലോ. പെണ്ണോ? താൻ ആരെയാ പെണ്ണെന്ന് വിളിച്ചത്? യോ, അപ്പൊ നീ പെണ്ണല്ലേ? ഞങ്ങളുടെ നാട്ടിലെ ഈ രൂപമുള്ളതിനൊക്കെ പെണ്ണെന്നാ പറയുന്നത്. ഇവിടെ എന്നാ പറയുന്നേ? കോരങ്ങ്. ആ, അത് പറ. അപ്പൊ കറങ്ങേ, ഒന്ന് മാറിക്കേ, ഞങ്ങൾ പോട്ടെ.
കുറേക്കാലം ജയിലിലായിരുന്നൊക്കെയാ കഥ. ഇപ്പൊ ഇവിടെ ഈ പാറമടയില ഒന്നുമില്ല. ഒപ്പിക്കാൻ പറ്റ പാട് ഇന്ന് രാവിലെ ശരിയാക്കി എടുത്തു. എന്നാ ബ്യൂട്ടിയാ, സഹിക്കില്ല. ഇവിടെ ഇങ്ങനെ വെറുതെ എഴുതി കഴിഞ്ഞാൽ ഈ കഥാ കവിത എന്നൊക്കെ പറയുന്ന സാധനം വരും, പാറ പൊട്ടുന്ന പോലെ. അത്ര ബ്യൂട്ടിയാ. കഥയും കവിത എഴുതാനല്ല ഇവിടെ വന്നത്. എന്നാ വേണ്ട, അടുക്കള പണിക്കാനും വേണം. വേണ്ട, ഇല്ലേ വലതുകാലം വെച്ച് കയറിയാട്ടെ. അല്ല, ഇവിടെ തന്നെ സ്ഥിരമാക്കാൻ പോവാണോ? പറയാറായിട്ടില്ല, കുറച്ചാളത്തെ ഉണ്ടാവും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് യൂണിയൻ ഓഫീസ് വരെ പോകണം. എന്തേലും ഒരു ആവശ്യം ഉണ്ടേല് ഒന്ന് നീട്ടി കുവിയച്ചാ മതി, എപ്പോഴും എന്റെ സഹായം പ്രതീക്ഷിക്കാം. എപ്പോഴും ശരി. ഇവിടെ എവനെ ഒരുത്തിന് പാല് കൊടുക്കണോന്ന് ആ യൂണിയൻ ജോസൂട്ടി പറഞ്ഞു, അതുകൊണ്ടാ കൊണ്ടുവന്നെ. വേണമെങ്കിൽ എടുത്തോ. ആ പിന്നെ ഓസിനല്ല, കാശിന. ഒന്നാം തീയതി കൃത്യമായും തരണം, അഡ്വാൻസ് ഇപ്പൊ തന്നെ വേണം. ഓ, അവിടെ അഡ്വാൻസ്? ഞാൻ പറഞ്ഞു നിന്നോട് ഇവിടെ പാല് കൊണ്ടുവരാൻ. ഓ, എന്നാ പിന്നെ പറഞ്ഞാളെന്നെ കുടിക്കട്ടെ. ആ നിക്ക. ഏതായാലും കൊണ്ടുവന്നാലേ തന്നെ. ആ, പോയി അഡ്വാൻസ് എടുത്തോണ്ട് വാ. ആ, നാളെ തരാം. ദേ, നാളെ തന്നില്ലെങ്കിലും ഉണ്ടല്ലോ. നീ എന്നാ ചെയ്യും? അത് നാളെ പറയാം. അറിയോ, ഇതാണ് ഞങ്ങളുടെ മട. അണ്ടാ, ആ ഇരിക്കുന്നൊക്കെ ഞങ്ങളുടെ തൊഴിലാളികളാ. വാ, നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അടുത്ത് എന്നുള്ള പരിചയപ്പെടണമെന്ന് വേണ്ട, ഇവിടെ നിന്ന്. അപ്പൊ ഡീപ്പായിട്ട് വേണ്ടേ? വേണ്ട. വേണ്ടല്ലേ? വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ആദ്യം ലേഡീസിൽ തന്നെ തുടങ്ങാം. അതാണല്ലോ അതിന്റെ ഒരു രീതി, സുഖം. ആ ഇരിക്കുന്നതാണ് സാറാം മരത്തി. ആദ്യം കഞ്ചാവ് സാറാമെന്നായിരുന്നു പേര്, ഇപ്പൊ കരിമരത്തി സാറാമെന്ന. തൊണ്ടയിൽ കിറ്റ്. അത് നമ്മുടെ മാത്തുകുട്ടിച്ചായന്റെ സ്പെഷ്യൽ കുട്ടിയാ. വേണേ നമുക്കൊന്ന് ഡീപ്പായിട്ട് പരിചയപ്പെടാം. വേണ്ട. അതേതാടാ കുട്ടി? ഏത്? ആ ഇരിക്കുന്ന കുട്ടി. ആ, അത് നമ്മുടെ ജാൻസി കുട്ടിയാ. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞേ. അതിനങ്ങനെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. അതിന്റെ കല്യാണം നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ഏകദേശം നിശ്ചയിച്ച പോലെയാ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? മനുഷ്യന് ജീവിക്കാൻ ഒതുക്കില്ലല്ലേ.
ഏതാ പെണ്ണ കൂടുതൽ ചൂണ്ടല്ല എന്റെ പൊന്ന് സാറേ അതാ ഇത്താക്കിന്റെ മോള ഇത്താക്കിന്റെ മോളോ ആ ഇത്താക്കിന്റെ ഒരേ ഒരു മോള് സലോമി ഈ പെണ്ണെന്ന് പറഞ്ഞ ഇത്താക്കിന്റെ ജീവനാ അവളെ അങ്ങനെ ആരെങ്കിലും ചൂണ്ടിന്ന് അറിഞ്ഞ ഇത്താക്ക ആ കൈ വെട്ടിക്കളയും അങ്ങനത്തെ സ്വഭാവമുള്ള മനുഷ്യനാ അപ്പുവേട്ടൻ എന്താ അത്ര ആലോചിക്കുന്നേ എത്രയോ കാലമായി ഞാൻ അന്വേഷിച്ചു നടന്നിരുന്ന ആളെ ഇവിടെ വെച്ച് ഞാൻ കണ്ടു ആരത് ഇസഹാക്ക് കൂമ്പം തൊപ്പിയും കാക്കി വേഷവും കയ്യിൽ ലാത്തിയുമായി നടന്നിരുന്ന ഇത്താക്ക് പോലീസിനെയാ കഴിഞ്ഞ 10-22 വർഷമായി ഞാൻ അന്വേഷിച്ചു നടന്നത് വന്ന് അന്ന് തന്നെ ഞാൻ അയാളെ കണ്ടു പിന്നെ ഇന്നൊരു പുതിയ അറിവുകൂടെ കിട്ടി ചെയ്ത പാപങ്ങളെല്ലാം മറന്ന് അടിവാരത്ത് അയാൾ മകളെയും കൂട്ടി ചേക്കേറിയെന്ന് ഇനി എനിക്ക് തകർക്കേണ്ടത് അയാളെ മാത്രമല്ല അവളെ എനിക്ക് വേണം അപ്പട അന്ന് അപ്പുവിന്റെ ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ഈ ഒരു കണ്ടുമുട്ടലിന് വേണ്ടി തന്നെയായിരുന്നു എന്റെ അച്ഛോ ഇവിടെ കൊറേ അവളുമാരുണ്ട് കോളേജിൽ പറിക്കാൻ പോകും പോലെ കെട്ടി ഒരുങ്ങി ഇവിടെ വരുന്നേ എന്തായാലും എന്നാ പാവാന്നറിയോ അല്ല എന്നതാ സാറേ നേരത്തെ ഈ പ്രശ്നം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് ഇവളാ നല്ല കമ്മീഷൻ കിട്ടുന്നുണ്ടോ കാശായിട്ടാണോ അതോ ചേച്ചിത്തോട് പറയുന്നു ഒരു കാര്യം പറഞ്ഞേക്കാം അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നീ ഒലച്ച എന്ന് മുതൽ അടി പുല്ല നിനക്ക് നാക്ക് മൂക്കും വെച്ചേ കേള സാറാ നേരത്തി വിവരമില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞത് വെച്ച് മാതമില്ലാത്ത നമ്മളല്ലേ ക്ഷമിക്കേണ്ടത് മാത്തുക്കുട്ടിച്ചായനെതിരെ പുതിയ നേതാവിനെ കൊണ്ടുവരാനാ ചിലരുടെ പരിപാടി ഇത്താക്ക് നേതാവ് അതിനിച്ചിരി പുളിക്കും മാത്തുക്കുട്ടിച്ചായൻ വിചാരിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ കുറെ കാലമായിട്ട് നോട്ടിട്ടിരിക്കുക ഈ തൊഴിലാളികളെ കുത്തിത്തിരിപ്പിക്കുന്ന നീ അല്ലേ ഞാൻ കാണിച്ചുതരാം നീ കാണിക്കും നീ ഇനി പിറ്റേ ചട്ടി കഴിഞ്ഞിട്ട് വരുന്നത് എനിക്കൊന്ന് കാണണം 24 മണിക്കൂറിനകം നിന്നെ അകത്താക്കാൻ ദേ ഞാൻ ഇങ്ങനെയൊന്ന് ചോദിച്ചാ മതി പോലീസും പട്ടാളം എന്നും പറഞ്ഞ എന്നെ പേടിപ്പിക്കല്ലേ പോലീസിലും ജയിലിലും ഒക്കെ ഞാൻ കുറെ ചെറച്ച തല്ലിക്കൊന്ന് ഞാൻ കത്തിക്കും ഒരുത്തനോട് ചോദിക്കല അറിയിക്കും ഞാൻ അറിയിക്കണം നീ ആരാന്നാ നിന്റെ വിചാരം ലോകം നന്നാക്കി ഇറങ്ങി തിരിച്ച പുണ്യാളനോ എടാ നിന്നെ കുറിച്ച് പരാതി കിട്ടാത്ത ഒരാഴ്ചയെങ്കിലും ഉണ്ടോടാ ഇസഹാക്ക് അത് പിന്നെ അച്ചു ആ മാത്തുക്കുട്ടി മഴ വന്ന പ്രശ്നം ഉണ്ടാക്കി ഞാൻ നിനക്ക് നിന്റെ കാര്യം നോക്കി ഇറങ്ങി ഒഴുകി കഴിഞ്ഞാ പോരെ നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കണം അച്ഛനെ പഠിപ്പിച്ചേ അത് 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 പിന്നെ നീ അയൽക്കാരെ വീട്ടിൽ ഇരുന്ന് സ്നേഹിച്ചാ മതി അതെങ്ങനെ അച്ചു അതങ്ങനെ നീ ഇപ്പൊ പോരാ കർത്താവേ എവനെയൊക്കെ വേദപുസ്തകം പഠിപ്പിച്ച എന്നെ വേണമെന്നല്ല ഏ ലോറിക്കാരൻ പാണ്ടി ഇതെല്ലാം കൂടെ എവിടെ പോയി കിടക്കുക ഇവിടെ ഉണ്ടായിരുന്നോ എന്നെ നോക്കി പഠിപ്പിക്കുന്നേ അയ്യടാ നല്ല ചിരി അല്ല എന്നാ പറ്റി 2 ദിവസം കണ്ടില്ലല്ലോ വരാൻ പറ്റിയില്ല ഇപ്പൊ 2-3 ദിവസം പാല് കുടിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോകത്തില്ലല്ലോ ഏയ് അതൊന്നുമില്ല എന്നാലും എന്നാ കാശിന്റെ കാര്യമാണെങ്കിൽ അത് ഇത് കുറച്ച് തന്നാ മതി അയ്യോ കാശിന്റെ കാര്യമൊന്നുമല്ല അതിപ്പോ എത്ര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താന്ന് വെച്ചാ 2-3 ദിവസം കാണാണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നുള്ള ദേഷ്യം കൊണ്ടാന്ന അയ്യടാ അപ്പൊ പാല് കൊണ്ടിരുന്ന ഇയാളോടുള്ള പ്രേമം കൊണ്ടാന്ന് ഇയാള് കരുതിയ അയ്യോ അങ്ങനെയല്ലേ എന്നാലേ എനിക്കെങ്ങനെയാ എന്നാ 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 ആ ഇതാ പാൽക്കാരൻ ഗോപാലന്റെ അസുഖം തന്നെയാ എന്തുവാടാ അസുഖം ഞരമ്പ് രോഗം അല്ലാണ്ട് എന്നാ ആ പാലൊഴിച്ചിട്ടേ വേഗം പാത്രം ഇതാ എനിക്ക് പോണം എന്തടാ ഏയ് ഞാനൊന്നും കേട്ടില്ല പോട്ടെ ഏതായാലും കടുപ്പത്തിൽ നല്ലൊരു ചായ കുടിക്കാം ക്ഷീണം പോട്ടെ പോടാ 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 അതെ ഞാനീ പാൽക്കാരൻ ഗോപാലനെ പോലെ അല്ല കാര്യം എങ്ങനെയാ പറയേണ്ടത് പിടിയില്ല അതുകൊണ്ടാ ഇല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലായോ മളയുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോടാ അതെ ഇയാടെ പേരെന്നാ ലോറിക്കാരൻ പാണ്ടി Thank you.
ആരാടി ഇവരൊക്കെ? ആ മാത്തുകുട്ടി ഇറക്കിയ പുതിയ പണിക്കാരെ. ആരോടോ ചോദിക്കാൻ ഈ മട തന്റെ തന്റെ വകയൊന്നും അല്ലല്ലോ. അങ്ങോട്ട് എന്തെങ്കിലും വിളിച്ചിട്ടേ ഉള്ളൂ, ഇങ്ങോട്ട് ആരും വിളിച്ചിട്ടില്ല ഇതുവരെ. ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ഒക്കെ അപ്പൂട്ട മറന്നു, അല്ലെങ്കിൽ ഇന്ന് അപ്പൂട്ട ഇത്താക്കിനെ രക്ഷിക്കുകയോ. മാത്തുക്കുട്ടിയുടെ ഗുണ്ടകളുടെ കൈകൊണ്ട് അയാളൊന്ന് ചത്തനെ. ഇത്താക്ക് പോലീസ് ആരും നിനക്കറിയില്ല, അയാളും ഞാനും തമ്മിലുള്ള ബന്ധവും നിനക്കറിയില്ല. ഒരെട്ട് വയസ്സുകാരൻ അപ്പു എന്ന പയ്യന്റെ ഓർമ്മകളിൽ ഇത്താക്കെന്ന പോലീസുകാരന്റെ കൊടും ക്രൂരതകളുടെ വ്യക്തമല്ലാത്ത കുറെ ചിത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കരീം മാഷിന്റെയും നാട്ടുകാരുടെ ഓർമ്മകളിലൂടെ അയാളെക്കുറിച്ച് കൂടുതലും ഞാൻ അറിഞ്ഞു. ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയ ജോർജ് കുട്ടിയുടെയും വിജയമ്മത്തമ്പുരാട്ടിയുടെയും കുടുംബം തകർത്ത കഥ. ഒരു ദിവസം കഴുകൻ കണ്ണുകളും കാക്കി വേഷവുമായി അവരുടെ ജീവിതത്തിലേക്ക് അയാൾ കടന്നു വന്നു. നിങ്ങളോട് പൂർവ്വ വൈരാഗ്യമുള്ള വല്ല കള്ളന്മാരും കയറി. ഇതിലൊന്ന് ഒപ്പിട്ടെ. ഞാൻ മഞ്ചേരിയിൽ ഇരിക്കുമ്പം അവിടെ ഒരുത്തരുണ്ടായിരുന്നു,
അവനെ കമ്പിദാസൻ എന്നാ വിളിക്കാറ്. നിങ്ങൾ ഈ വാതിൽ തുറന്നിട്ടോളൂ, അവനകത്ത് കയറില്ല, അവൻ കമ്പി അറുത്തേ അകത്ത് കയറും. ഓരോരോ രീതികളെ. പിന്നെ ലോക്കൽ കള്ളന്മാർ ആരെങ്കിലും ആണെങ്കിൽ താമസിയാതെ റേഡിയോ ഇവിടെ പൊങ്ങും. അതായത് ഈ വീടിന് എത്ര മുറികളാ? നാല് മുറി ഒരു ചായപ്പും. ഒന്ന് കയറി നോക്കണം. കള്ളന്മാരെ കൊണ്ടുള്ള ശല്യം വളരെ കൂടുതലല്ലേ? ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, പാതിരാപ്പക്കമായ ഉറങ്ങാണ്ടുള്ള കിടപ്പും ബീഡി വലി എന്താണെന്ന് ചോദിച്ചാ പിന്നെ ദേഷ്യമായി. ഒരു ദിവസം എത്രായിരം രൂപ ഉണ്ടാ സർക്കസ് കളി? അക്കം കുത്തിക്കൂട്ടുന്നതിനിടയിൽ പൂജ ഒന്ന് കൂടിയ ഈ ജന്മം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത അത്ര രൂപയുടെ കടക്കാരനാ. അതിന്റെ ഒരു പ്രാന്ത നീ കാര്യാക്കണ്ട. ഒന്നുമല്ല, കരീമാഷിന്റെ വായിന്ന് ചിലത് ഞാനും കേട്ടു. ചിട്ടിക്കമ്പനിയിൽ എന്തോ ഒരു പന്തികേടുള്ള പോലെ. ഇതിനു മുമ്പ് ഒരിക്കലും എന്റെ ഓഫീസിൽ നിന്ന് പണം വരാൻ ഇത്രയും വൈകിട്ടില്ല. ഞാൻ ഒറ്റപ്പാലത്ത് മങ്കരയിലും ബ്രാഞ്ചുകളിലൊക്കെ വിളിച്ചു ചോദിച്ചു, ഒരിടത്തും പണം എത്തിയിട്ടില്ല. നാളെ കോയമ്പത്തൂർ ഹെഡ് ഓഫീസ് വരെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് ആലോചിക്ക. ഞങ്ങളെ കട്ടുമോട്ടിച്ചുണ്ടാക്കിയ കാശൊന്നുമല്ല, ശരിക്കും അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. അറിയണോ നിനക്ക്? എവിടെയാ അയ്യോ, അദ്ദേഹം കോയമ്പത്തൂർ പോയിരിക്കുക. അതറിയാം, മുങ്ങിയ പിന്നെ കോയമ്പത്തൂർ സേലത്തോക്കല്ലേ പൊങ്ങൂ. ഇരിക്കണ, ഒരു ഒത്തുതീർപ്പായിട്ട് പോയാ മതി. വാ വാ വാ. കാശ് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ ഈ മുറ്റത്ത് കെട്ടി തൂങ്ങി ചാവും, അതേ എനിക്ക് ഗതിയുള്ളൂ. ഇരിക്കുക, എല്ലാരും ഇരിക്കുക, ഒരു ഒത്തുതീർപ്പായിട്ട് പോയാ മതി. എല്ലാരും എന്താടാ എന്താടാ ഇവിടെ കിടന്നൊരു ബഹളം? ഞങ്ങൾ രക്തം വേർപ്പാക്കി ഉണ്ടാക്കി കാശും കൊണ്ടാ സാറേ മുങ്ങിയിരിക്കുന്നത്. രൂപ 4000 സാറേ ഞാൻ ചിട്ടിയിലടച്ചത്. ഒരാഴ്ചയായി ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നു. അതൊക്കെ അന്വേഷിക്കാൻ ഞങ്ങളുണ്ട്. വെറുതെ ബഹളം ഉണ്ടാക്കരുത്, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഴുതി തരണം. നിന്റെ ഭർത്താവ് എവിടെ? കോയമ്പത്തൂർ പോകുന്നു പറഞ്ഞിരുന്നു. വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട, തൂക്കിയെടുത്ത് ഞാൻ ആത്താക്കും. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത 4 ലക്ഷം രൂപയായിട്ടാ മുങ്ങിയിരിക്കുന്നേ. അറിയാമോ നിനക്ക്? ആ എല്ലാരും പിരിഞ്ഞു പോണം. ആ സ്ത്രീയെ അയാൾ കറക്റ്റ് വേയിലൂടെ മാരി ചെയ്തൊന്നും അല്ല അല്ലേ? ഓലും അവര് രോഗിയായിട്ട് കല്യാണം കഴിച്ചു അടിച്ചോണ്ട് പോന്നു. അതിനങ്ങനെ പറയേണ്ടത്, മാഷിനെ അവൻ മിസ്യൂസ് ചെയ്യുകയായിരുന്നു. അറിയാമോ, മാഷിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്നുള്ള മേൽവിലാസത്തിലാ അവൻ ഇത്രയും ഡെപ്പോസിറ്റ് കളക്ട് ചെയ്തത്. എങ്ങാണ്ടൊരു ഹെഡ് ഓഫീസ്, ഏതോ ഒരു തമിഴൻ ചിട്ടിത്തലയാള്, ഇതെല്ലാം ടോട്ടലി തട്ടിപ്പാ. സത്യം എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഈ അവസ്ഥയില് പണം അടച്ചവരൊക്കെ വന്ന് ഇങ്ങനെ ഫലം ഉണ്ടാക്കിയാലേ? അപ്പൊ ആ പെണ്ണും കുട്ടിയും തനിച്ച് ബഹളം ഉണ്ടാക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണം നഷ്ടപ്പെട്ടവർക്കല്ലേ എന്റെ വേദന അറിയൂ. എന്തായാലും രാത്രി രണ്ടുപേരെ പ്രൊട്ടക്ഷൻ അയക്കാം, ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ. വണ്ടിവിടെ ഞങ്ങള് പോലീസുകാരാ. പേടിച്ചു പോയില്ലേ? കാശടച്ചവന്മാര് വന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് കരുതി പാറാൻ വന്നതാ. ഇതിലൊന്ന് ഒപ്പിട്ടര്. ഇവിടെ അത് ഇവിടെ സൂക്ഷിക്കാനുള്ളതാ. ഇനിയും ഡ്യൂട്ടിക്ക് വരുന്നവർ ഇതിൽ ഒപ്പിടണമെന്നാ നിയമം. ഞാനായിരിക്കും വരുന്നത്. ഒരു ഗ്ലാസ് ഇത്തിരി വെള്ളവും ഞാൻ എടുത്തിരുന്നു, പുറത്ത് ഭയങ്കര തണുപ്പ്. എന്താ വെള്ളം ഇല്ലേ? കൊണ്ടുവരാം. ആ സത്യം പറഞ്ഞാൽ ജോർജ് ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. രൂപ 1-2 വേണോ? 4.5 ലക്ഷം അല്ലേ? ചിട്ടിത്തലയാളെ കളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കും, പക്ഷേ സത്യം ഞങ്ങൾക്കറിയാം. പാവം, വിജയമ്മയുടെയും മോന്റെയും കാര്യം ആലോചിക്കുമ്പോഴാ.
പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. നമ്മൾ തമ്മിൽ ആദ്യം കണ്ട രംഗം ഓർമ്മയുണ്ടോ? എന്റെ ഒരു ഭാഗ്യ, കള്ളൻ ജനലടുത്ത് കാണാൻ വന്ന ഞാൻ കണ്ട കാഴ്ച അത് മനസ്സിന് അങ്ങോട്ട് മായുന്നില്ല. വിജയമ്മ കഥകിന്റെ കുറ്റി അങ്ങോട്ട് ഇട്ടേ, വല്ലാത്ത തണുപ്പ്. വിജയമ്മ ഈ ഉറക്കം വരുന്നുണ്ടല്ലേ, പോയി കിടന്നോ. പുറക്കോളക്കാ പോയി കിടന്നോ വെച്ചേ. എനിക്ക് നഷ്ടമായ എന്റെ ജീവിതത്തിന് പകരം എനിക്ക് അവന്റെ ജീവൻ വേണ്ട, ജീവിതം മതി. ഈ അടിവാരത്ത് അവൻ ഭ്രാന്തനെ പോലെ അലഞ്ഞ് തിരിഞ്ഞു നടക്കണം. ചീഞ്ഞളിഞ്ഞ് പുഴുത്ത് നരകിക്കുന്നത് എനിക്ക് കാണണം. അത് കണ്ട സംതൃപ്തിയോടെ വേണം എനിക്ക് അവനെ കൊല്ലാൻ. അതിനെത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും, എത്ര കാലം വേണമെങ്കിലും. എത്ര നേരമായി എന്ന് പറഞ്ഞാ എങ്ങനെ പക്ഷേ, ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അത്ര ധൃതി ഞാൻ അകത്ത് വന്നിടത്തോമല്ലായിരുന്നോ. അയ്യടാ അത് വേണ്ട, അടുക്കള പണിക്ക് ഒരാളെ നിർത്തിക്കൂടെ. അത് ശരിയാവത്തില്ല, എന്റെ വീട്ടിലെ കാര്യങ്ങള് ഞാൻ തന്നെ നോക്കാം. എന്താ സഹായിക്കാൻ കൂടുന്നോ? കൂലി എന്നെ കിട്ടും. കൂലി ഈ ലോറി തന്നേക്കാം. എനിക്കെന്നതിന ഈ ലോറി? എനിക്ക് ആകെയുള്ള സ്വത്താ. അപ്പോ ലോറി വേണ്ടേ? ലോറി മാത്രമല്ല തരുന്നത്, അതിന്റെ കൂടെ ഞാനും കാണും. എന്താ ആ ചാച്ചൻ വൈകിട്ട് കാണണമെന്ന് പറഞ്ഞു. നിന്റെ ചാച്ചനിപ്പോ എവിടെ കാണും? കള്ളിഷാപ്പിൽ കാണും. അപ്പൊ ലോറി വേണ്ടേ? ഇത്താക്കിയറിന് എനിക്ക് വേണം, മറ്റാർക്കും ഞാൻ കൊടുക്കുകയില്ല എന്ന് ഇന്നലെ പാറമടയെ വെച്ച് നീ പറഞ്ഞില്ലായിരുന്നോ? അതെന്നാ? ആ അതെ, ജീവിതത്തിൽ ഒരുപാട് അന്വേഷിച്ചറിഞ്ഞ ഒരാളെ കണ്ടെത്തിയ പോലെയാ ഇത്താക്കിയറിനെ കണ്ടപ്പോ എനിക്ക് തോന്നിയത്. അങ്ങനെയുള്ള ഇത്താക്കിയറിനെ ഒരു മൂന്നാലഞ്ച് പേരോടി കൊല്ലാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ നമ്മൾ തമ്മിലല്ല പൊരുത്തമാണല്ലേ. പിന്നെ നമ്മൾ തമ്മില് പൊരുത്തപ്പെടൂ എന്റെ പൊന്നിത്താക്കിയട്ടാ. അപ്പോ നിന്റെ വീട് എവിടാ? ഓ വീടും കുടിയൊന്നും ഇല്ല, എട്ടാം വയസ്സിൽ അപ്പനും അമ്മയും മരിച്ചു, പിന്നെ ഒരാളെന്നെ എടുത്ത് വളർത്തി. കുറച്ചു കഴിഞ്ഞപ്പം അയാൾക്ക് ഞാൻ ഭാരാന്ന് തോന്നിയപ്പോ നാട് വിട്ടു, പിന്നെ എങ്ങനെയൊക്കെയോ ഇങ്ങനെയായി. ആ ഇനിയിപ്പൊ നീ എങ്ങോട്ടും പോകണ്ട, നല്ല സ്ഥലമാ കേട്ടോ. ആ അതായത് തന്നാ മതി, ഇനി ഇത്താക്കേണ്ട കൂടെ ഒരു നിഴല് പോലെ ഞാൻ ഉണ്ടാവും. ഇത്താക്കേണ്ട ഒരുത്തന് ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കല. പക്ഷേ ഇത്താക്കി ഇന്നലെ മഴയിൽ അടിയുണ്ടാക്കിയത് ആ മാത്തുക്കുട്ടിയാ, അതോട് ഞാൻ ചോദിക്കും. 24 മണിക്കൂറിനകം ഞാൻ ചോദിച്ചിരിക്കും, വേണ്ടി വന്നാ തട്ടും. ബാ ഇത്താക്കിയേട്ടാ, സമയം ഒരുപാടായെന്ന് എന്റെ കണക്കിന് എഴുതിക്കും. പതുക്കെ പിടിക്കണ്ട, അവനെ ഞാൻ ആ മാത്തുക്കുട്ടിയുണ്ടല്ലോ. എന്റെ മോളാ, പേടിക്കാനൊന്നുമില്ല, ക്ഷീണം തീർക്കാത്തിരി കൂടുതൽ കഴിച്ചു. ഞങ്ങൾ പിടിച്ച് വണ്ടിയൊക്കെ മോരുമ്പളുണ്ട്, ഇറങ്ങട്ടെ. മോരന്താണ് എനിക്ക് ഒരു 100 കൂടെ അടിക്കണം. Thank you.
നമ്മൾ എന്നാത്തിനാ പോട്ടെ ഇങ്ങോട്ട് ഇരിഞ്ഞേ? എന്നാത്തിനാ പോട്ടെ സസ്പെൻസ് ഇടുന്നേ? നീ അടങ്ങടാ വച്ചനെ. ആ നീ എഴുന്നള്ളത്ത് കണ്ടുണ്ടോ? നമ്മുടെ മാത്തുക്കുട്ടി ചായൻ കരിമരുന്ന് സാറാമ്മയുടെ അവിടുന്ന് കുംഭസാരവും കഴിഞ്ഞ് കുർബാനയും കൈക്കൊണ്ട് ഈ വഴിയിലൂടെയാ വരുന്നേ. ഇപ്പോ ഏകദേശം വരാനുള്ള സമയമായി. ആ എഴുന്നള്ളത്ത ഞാൻ നിനക്ക് ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നു. ഇതെന്നാത്തിനാ പോട്ടെ? നീ ഇവിടെ നോ, ഞാനിപ്പോ വരാം. അയ്യോ, എല്ലാരും ഓടി പോയോ? എല്ലാരും പോയോ? നിങ്ങൾ അറിഞ്ഞോ? എല്ലാരും ഓടി പോയോ? വാ. എന്നാടാ? നമ്മുടെ മാത്തുകുട്ടിച്ചാൻ ആരെ തല്ലിക്കൊന്ന് ആ കരിമങ്കാട്ടിൽ തല്ലിയിരിക്ക. അയ്യോ, എന്റെ മാത്തുകുട്ടിച്ചാനോട് ആരാണ് ഈ കടും കൈ ചെയ്തത്? എന്റെ കർത്താവേ, ബഹളം ഉണ്ടാക്കാതെ എല്ലാരും പുറത്തു പോകണം. ആരായത് ചെയ്തെന്നറിയോ? രാത്രി പുറകീന്നായിരുന്നു. മാത്തുകുട്ടിച്ചായൻ ചത്തുപോയ നമുക്കൊരു ദുഃഖാചരണ വാരാഘോഷം ആഘോഷിക്കണം. ഉടക്കത്തെ വർത്താനം പറയാതെടാ, എന്റെ മാത്തുകുട്ടിച്ചായനോട് ഈ കൊലച്ചത് ചെയ്ത് ഒരു പുഴുത്ത് ചാവത്തുള്ളൂ. ഒരു ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുടുംബ സഹായ ഫണ്ട് പിരിക്കായിരുന്നു. ഞാൻ പിന്നെ ആരാണോ നിന്റെ വിചാരം? ഞാൻ സീക്രട്ട് ഫാമിലിയുടെ കാര്യമല്ലേ ഉദ്ദേശിച്ചത്. താറാമരത്തിക്ക് വിഷമിക്കണ്ട, താറാമരത്തിക്ക് ഞാനുണ്ട്. വെടിക്കുറ്റി പോലെ ഇരുന്നോ? എന്താ ഇവിടെ കരച്ചിലും ബഹളം? സങ്കടം വന്നിട്ടാ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇത് മനഃപൂർവ്വം കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് അന്നെ ചെയ്തതാ. ഇത്താക്ക് അല്ലാതെ വേറെ ആരാ ചെയ്തത്? ഇതിന് മുമ്പ് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് സാറേ. ഞാനല്ല ചോദ്യം ചെയ്തത്, എന്റെ പൊന്നു മോളാണ് ഞാനല്ലേ. മാത്തുകുട്ടിയെ കൊല്ലുവെന്ന് കള്ളു ഷാപ്പിലിരുന്ന് വിളിച്ചു പറഞ്ഞത് കേട്ടത് ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വെള്ളത്തിന്റെ ഒരു ഓളത്തി അങ്ങ് പറഞ്ഞു പോയതാ. ഇനിയിപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തുറന്നു പറഞ്ഞാൽ എനിക്കൊരു മടിയില്ല. അതൊക്കെ അറിയാമല്ലോ. അറിയാം, അത് മാത്രമല്ല ഒരുപാട് അറിയാം. അഞ്ചാം വയസ്സിൽ അനാഥാലയത്തിൽ എത്തിച്ചേർന്ന നിന്റെ രൂപം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. നീ അന്നേ വികൃതിയായിരുന്നു, പിന്നെ ആ വികൃതി തെമ്മാടിത്തരങ്ങളിലേക്ക് തിരിഞ്ഞു ആരോടോ പക തീർക്കും പോലെ. നീ വഴിപിഴപ്പിച്ച അന്നയെ, അവൾക്ക് പിറന്ന സലോമി എന്ന കുഞ്ഞിനെ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ജീവപര്യന്തം കഴിഞ്ഞു വന്ന നിന്റെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ ഞാൻ തന്നപ്പോ നിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ കുഞ്ഞിലൂടെ നിനക്കൊരു പുതിയ ജീവിതം കിട്ടുമെന്ന് കരുതി ഞാൻ സന്തോഷിച്ചു. എന്നിട്ടും നീ എല്ലാം തകർത്ത് കളയുകയാണല്ലോ. അത് അച്ഛൻ ഞാൻ എല്ലാം ചെയ്യുന്ന അവൾക്ക് വേണ്ടിയാ. അല്ല, അവളോട് സ്നേഹമുണ്ടെന്ന് കാട്ടാനായി നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ ശുദ്ധ അനാവശ്യങ്ങളാ. അത് നിനക്കറിയോ? ഈശോജി സ്തുതിയെക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടുത്തെ മടയിലെ പുതിയ കോൺട്രാക്ടർ, പേരപ്പുന്ന. മിസ്റ്റർ അപ്പുവിനെ കുറിച്ച് ഞാൻ കേട്ടു, ഇതുവരെ കാണാൻ പറ്റിയില്ല. അച്ഛോ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. മാത്തുക്കുട്ടി സംഭവം മടയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. തൊഴിലാളികൾ രണ്ട് ഗ്രൂപ്പായിട്ടുണ്ട്. കുത്തിയിളക്കാൻ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. മാത്രമല്ല പോലീസ് കേസായെന്നും കേട്ടു. ഏതായാലും പ്രശ്നമൊന്ന് തണുക്കുന്ന വരെ ഇത്താക്കിയെന്ന് ഇവിടുന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്ന നല്ലത്. അതെ അതെ, ടൗണിൽ ഞാൻ അതിനു വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ജയിക്കുന്നോ നല്ലത്. ശരിയാ, അപ്പുവിന്റെ കൂടെ ചെല്ല്, എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കോളും. കേസിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരു പ്രശ്നം വരുമ്പോ ഇത്താക്കിയറിനെ പോലെ ആളെ സഹായിച്ചില്ലേ, പിന്നെ ഞാൻ ഇതിനെ ജീവിച്ചിരിക്കുന്നത്? ഞാനിപ്പോ പോയാ വീട്ടിലെ പെങ്കുച്ചു മാത്രമേ ഉള്ളൂ. അതിന് ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. നീ ധൈര്യമാട്ടിക്കല്ലേ, വേഗം വേണം, എട്ട് മുമ്പേ തിരിച്ചിട്ടാളാ. ആ ചെല്ല്. ചോദിക്കാനും പറയാൻ ആരെല്ലാം വരുന്നില്ലേ? ഇറക്കി വിടറേ, എവിടെ നിന്റെ തന്ത? മാത്തുകുട്ടി ഞാൻ ആരാധന വിചാരിച്ചേ. ഇറക്കി വിടറേ ലോകത്തിന്റെ തന്തെ, അവനെ ഞാൻ പണ്ടേ നോക്കി വിട്ടിരിക്കുമായിരുന്നു. അടിച്ച പൊളിക്കാനല്ല നിന്റെ തന്തേനെ ഇറക്കി വിടല, ഇതൊക്കെ കത്തിച്ചോളയും. നീ ഒറ്റയ്ക്കുള്ളെന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പൊ പോണേ. ബാല നോക്കണേ. ഇനി ആ
ആരെങ്കിലും ഒന്ന് ബഹളം ഉണ്ടാക്കിയെങ്കിലും ഒന്ന് കരുതി. ഒരു കൂട്ടിന് കയറിയതാ. ചൂടാ, ഗ്ലാസ് വെള്ളം കരുതി. ആ ഇത് വെള്ളമല്ലേ, കൊണ്ടുവരാം. പേടിക്കണ്ട, ഞാനിവിടില്ലേ. ഉറങ്ങിക്കോളൂ, പോയി കിടന്ന് ഉറങ്ങാൻ. തുറക്കടി. ഇസഹ കൊണ്ടുപോയി ഇവിടെ. ഇല്ല സർ. കയറി നോക്ക്. നിങ്ങളാരാ? ഇവിടെ പാറമടയിലെ കോൺട്രാക്ടറാ. അപ്പു ഇത്താക്കെന്റെ കൂട്ടുകാരാ. എന്താ ഇപ്പൊ ഇവിടെ? കൊറച്ചു മുമ്പേ ഇവിടെ എന്തോ ബഹളം കേട്ടി കയറി. അപ്പൊ ഇതിനാണ് ഇവിടെ കടന്ന് ഈ വായി പിടിച്ചല്ലേ. വരുത്തന്മാരുടെ ഓരോ ഭാഗ്യേ. ഇത് വെറും ഭാഗ്യമല്ല, ബെമ്പർ ബെമ്പർ. ആ ഇത്താക്ക് കൂട്ടിയേപ്പിച്ചിട്ട് മാറിക്കൊടുത്തതായിരിക്കും സൗകര്യം പോലെ. അകത്തായിരുന്നില്ല സർ. എന്തെങ്കിലും അറിവ് കിട്ടിയാ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വന്ന് വിവരം അറിയിക്കണം. ശരി സർ. ഏതായാലും കാര്യങ്ങളൊക്കെ ആണ്, നടക്കട്ടെ. ആ പാലച്ചേർന്നു, ഞാനീ വരാന്ത ഉണ്ടാവും. ഇനി ആരും നിന്നെ ശല്യപ്പെടുത്താൻ പറ്റില്ല. നശിപ്പിച്ചു. നല്ലൊരവസരല്ലേ അപ്പൂട്ടൻ കളഞ്ഞു വിളിച്ചത്. ഇത്രയും നല്ലൊരു സാഹചര്യം ഒത്തുവന്നിട്ട് അപ്പൂട്ടൻ. അവടാ നിനക്ക് തെറ്റിയ. ഇന്നലെ രാത്രി എനിക്ക് കിട്ടിയ ഒന്നോ രണ്ടോ മണിക്കൂർ ഞാൻ അത്യാർത്ഥി കാണിച്ചിരുന്നെങ്കിൽ എല്ലാം അതോടെ തീരില്ലേ. പിന്നെ ഒരാക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ ഇഷ്ടത്തോടെ കീഴടങ്ങുന്ന എനിക്കിഷ്ടം. അതെന്തിനായാലും എന്ന് പറഞ്ഞ ഇപ്പൊ ഇത്താക്ക് പോലീസിന്റെ ജീവിതം ഇരിക്കുന്നത് അയാളുടെ മോള് പെണ്ണിന്റെ ഭാവിയില. ഇനി വളരെ പെട്ടെന്ന് അവളെന്റെ കാൽക്കീഴിലാവും. അതാ പെണ്ണ്. സ്നേഹിച്ച് സ്നേഹിച്ച് ഞാൻ അവളെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരും അടുത്തേക്ക് വരിക. ഞങ്ങൾ പറയാൻ പോകുന്ന കഥ ശ്രദ്ധിച്ച് കേൾക്കുക. അർദ്ധരാത്രി സമയം 12 മണി. ഊരിരുട്ടിന്റെ അന്ധകാരത്തിൽ പൂർണ്ണചന്ദ്രൻ മാത്രം ഉദിച്ചു നിൽക്കുന്നു. എങ്ങും നിശബ്ദത. ഊളന്മാരുടെ ഓളിയിടൽ മാത്രം. പെട്ടെന്ന് കൂരിരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് ഞങ്ങളും കുറച്ചുപേരും പിന്നെ 2-3 പോലീസുകാരും കൂടി ഇത്താക്കു ചേട്ടന്റെ വീടിന് മുന്നിൽ കാലി കുത്തി. കുത്തി കഥ ഇട്ടിരിക്കുകയാണ്. കഥ കുത്തിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ മുട്ടി മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലോ. അങ്ങനെ മുട്ടി 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 മുട്ടി. ഈ സമയത്ത് ഇത്താക്കുന്ന മനുഷ്യൻ സ്വന്തം മകളെ മാത്രം വീട്ടിൽ തനിച്ചാക്കി അയാള് വീടുപേക്ഷിച്ച് ഒളിവിൽ പാർക്കാണെന്നുള്ള കാര്യം നിങ്ങളേവരെയും ഞാൻ ദർശന സമേതം അറിയിച്ചു കൊള്ളിയാണ്. കാര്യം നിങ്ങൾ പ്രത്യേകം മറന്നു പോകരുത്. അങ്ങനെ ഞങ്ങൾ മുട്ടി 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 വാതിൽ തുറക്കപ്പെട്ടു. ആരണ്ട വെളിച്ചത്തിന്റെ സഹായത്തിൽ രണ്ടാത്മാക്കൾ വീടിന്റെ ഉള്ളിൽ നിന്നും ഞങ്ങളുടെ മുന്നിലേക്ക് നടന്നു വന്നു. ആരൊക്കെയാണത്? സലോമി. അഴിഞ്ഞുലഞ്ഞ ഞെളിഞ്ഞ പിളിഞ്ഞ മുടിയുമായി സലോമി. സലോമിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതാണ് അപ്പു. അഴിച്ചിട്ട് ശത്തുമായി വിയർപ്പിലിങ്ങനെ കുളിച്ചു നിൽക്കുന്ന അപ്പു. ഉദ്ഘാടന നാടമുറിക്കിലൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രിയിലാണ് ഞങ്ങൾ ഇതെല്ലാം കണ്ടത്. കണ്ണി ചോരയില്ലാത്ത വർത്താനം പറഞ്ഞ ദേവദോഷം കിട്ടും. ഇവളായിരിക്കും കൂട്ടിരിപ്പ്. അതാ ഇവക്ക് ഇത്ര ചോർച്ചില്ല. സമയമില്ല, ഇവിടെ അവതരിപ്പിച്ച ഈ പരിപാടി പല പല ഭാഗങ്ങളിലേക്ക് അവതരിപ്പിക്കാറുണ്ട്. കഥ നന്നായിട്ട് ഓടും. ഇനി സാറാമച്ചേരത്തിലെ ഡിമാൻഡ് അല്പം കുറയും. എന്താ ചെയ്യുക? സൈക്കിൾ എടുക്കൂ. അപ്പു അപ്പുവേ. അയ്യോ അച്ഛനോ, അച്ഛനെ പാതാപിക്ക്. ഒരു കാര്യം തിരക്കാൻ വന്നതാ അച്ഛൻ. അത് ഇരിക്കെ. ഓ വേണ്ട, ഞാൻ ഉടനെ ഇറങ്ങുക. ഇത്താക്ക് പോയിട്ട് 4-5 ദിവസമായി, ഒരു വിവരവുമില്ല. ആ പെണ്ണ് അവിടെ തീ തിന്നിയ. പേടിക്കണ്ട ജോ, ഇത്താക്കി എന്നൊരു പോർള് പോലും ഏൽപ്പിക്കാതെ ഒരു സ്ഥലത്ത് ഞാൻ താമസിച്ചിട്ടുണ്ട്. പോലീസ് കേസൊക്കെ ഞാൻ ഒതുക്കി തീർത്തു. നാളെ രാവിലെ ഇത്താക്കിയാണെങ്കിൽ എത്തും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു. അപ്പോ ഞാൻ ഇറങ്ങുക. ശരിച്ചു. അപ്പു എന്നാച്ചോ? ഇത്താക്കൊരു തെമ്മാടിയാണെങ്കിലും
ആ പെണ്ണ് പാവമാ. ആളുകള് അവിടെയും ഇവിടെയും എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. നിന്നെയും അവളെയും പറ്റി കാറ്റടിക്കുന്നിടത്തൊക്കെ വേലി കെട്ടാൻ പറ്റില്ല. എന്നാലും ഇത്താക്കിന്റെ കേസും വഴക്കൊക്കെ ഒതുങ്ങിയ ആ കോൺട്രാക്ട് ചെക്കൻ ഒരുപാട് സഹായിച്ചു അല്ലയോ? ആ എന്തേലും കാണാതെ അവനങ്ങനെ ചെയ്യോ? അതേ പൊങ്ങി കാത്ത് സൂക്ഷിച്ചൊരു സ്ഥലം നിമ്മാമ്പഴം കാക്ക കൊട്ടിപ്പോയി. അയ്യോ കോൺട്രാക്ട് പൊട്ടിപ്പോയി. ഞാൻ പണ്ടെങ്ങാണ്ട മോളെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ അയാൾ പോവുകയോട്ട് പറയുന്നതല്ല. ഈ നാട്ടിൽ മുഴുവൻ പാത്ത ഈ ഇരിക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കാട്ടെ. എന്നല്ല നല്ലത് ആ കട്ടാക്കിനെയാ. ചാച്ചനിത് എവിടെ പോയിരിക്കുന്നു? ആളുകൾ ചാച്ചനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നെന്ന് അറിയാവോ? ഇവിടെ നടക്കുന്ന വല്ലതും ചാച്ചൻ അറിയുന്നുണ്ടോ? അതെ, ഇവിടെ നടക്കുന്നവരെ കവലയ്ക്ക് വെച്ച് ഞാൻ അറിഞ്ഞു. ഇന്തോളം ഇത്താക്കിന്റെ മുന്നിൽ വരാത്തല്ലേ ഇയലുകളെ പരസ്യമായി വിളിച്ചു പോവാ. അടിവാരത്ത് ഇത്താക്കിന്റെ മോള് പുതിയ കച്ചവടം തുടങ്ങിയിരിക്കുന്നെന്ന്. ചാച്ച കുടിച്ചിട്ടുണ്ടോ? ചാച്ചൻ ഇന്നൊരു പകല് കുടിക്കത്തല്ലേ? പിന്നെ കുടിച്ചു. ഇത്താക്ക് പണ്ട് തല്ലുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? അങ്ങനെയാണ് എന്നെ ഞാൻ വളർത്തിയത്. പെട്ടെന്ന് എന്റെ മോളെ പറ്റി അത് ദിവസം പറയുന്ന കേട്ടപ്പോ എനിക്ക് താങ്ങാൻ പറ്റില്ല. പറ അപ്പു ഇവിടെ അയാള് പാവോ ചാച്ച. രാത്രി ആൾക്കാർ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ എനിക്കൊരു കൂട്ടിനാ വന്നത്. എന്നിട്ട് ഈ തെണ്ണയിലെ കിടന്നുറങ്ങിയത് അതിനവര് ഇങ്ങനെയൊക്കെ. അറിയായേ, ഒരു മൂന്ന് ഉപ്പിയോടെയും കൊണ്ടുപോകാ. മതി ഇതാക്കേട്ടാ, ഇത് വലിച്ചു കേട്ടാ. ഇപ്പൊ തന്നെ ഓവറാ ചേട്ടാ. ഓരോ ഓവറും ഇല്ല, പകൽ ഞാൻ അങ്ങനെ കുടിക്കുകയില്ല. പക്ഷേ ഇന്ന് ഇവിടെ വന്നിരുന്ന് ഞാൻ കഴിക്കുന്നത് മനഃപൂർവ്വ. ഇവിടെയുള്ള ചില അവന്മാരിത് കാണണം. എന്നെ മാത്രം കണ്ടാ പോരെ, എന്റെ കൂടെ എന്നെയും കാണണം. അതെനിക്ക് നിർബന്ധമാ. എന്താന്ന് വെച്ചാ തെളിച്ചു പറ എന്റെ അത്താക്കേട്ടാ. അത് ഞാൻ അറിയാത്ത ഒരു ബന്ധുവും എന്റെ മോക്ക് ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് ഇവിടുത്തെ എംബോക്കോട് വിളിച്ചു പറയണം. അതുകൊണ്ട് എന്നാ പ്രയോജനം? തീയില്ലാതെ പുകയുണ്ടാവൂന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് പറയുന്നവന്റെ. തീ ഉണ്ടോടാ പൂ? എന്ന് വച്ചാൽ ഈ പറഞ്ഞു വരത്തുന്ന പോലെ ഒന്നുമില്ല. പിന്നെ ഇത്താക്കേണ്ട മനസ്സിൽ ഇപ്പൊ എന്നതാണെന്ന് അറിയാൻ പാടില്ല. എന്റെ മനസ്സിൽ ഞാൻ പറയാം. എല്ലാവർക്കും ഒരു അത്ഭുത. ഇത്താക്കണ്ണെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടതുകൊണ്ടേ. ആർക്കാണ് അത്ഭുതം? നിനക്കൊക്കെ എന്തുവാണ് അറിയത്? ഞാൻ പറഞ്ഞിടാ അവിടെ അവനക്കൊക്കെ. എന്റെ മോള് നല്ലവനാണെന്ന് പറഞ്ഞവൻ തന്നെ എനിക്ക് നല്ലവൻ. പിന്നെ ആണാണെങ്കിൽ ചങ്കുറപ്പ് വേണം. അതുകൊണ്ട് അതുകൊണ്ട് ഈ ഇത്താക്ക് പറയുന്നു, ഈ നിൽക്കുന്ന അപ്പു എന്റെ മോള് സലോമിയെ കെട്ടാൻ പോവുക. ഇനി മതി ചാച്ച. മതി മതി മതി. ഞാനേ ഒന്ന് കവലയിലേക്ക് പോയച്ചും വരാം. അത് വേണ്ട. രാവിലെ മുതൽ ഇന്നത്തെ അടച്ചു പൂട്ടിയിരിക്കില്ലേ, ഞാൻ പോയച്ച് ഇപ്പൊ വരാം. വേണ്ടത് പറഞ്ഞില്ലേ, കവലെ ചെല്ലുമ്പോ തോന്നും കള്ളു കുടിക്കണമെന്ന്. കള്ളു കുടിക്കുമ്പോ തോന്നും ഓരോന്നൊക്കെ വിളിച്ചു കൂവണമെന്ന്. എന്തോന്ന് വിളിച്ചു പോവാൻ? ദേ ചാച്ച, ഉരുളല്ലേ, കള്ളും കുടിച്ച് ലെക്കും ലെകാനും ഇല്ലാതെ ഓരോന്ന് വിളിച്ചു കൂവി നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കില്ലേ ചാച്ച? എന്നാ കേട്ടോ, നീ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാതിരിക്കാനാ ഞാൻ അങ്ങ് വിളിച്ചു പോയത്. ലെക്കും ലെകാനും ഇല്ലാതെ അല്ല, നല്ല ബോധത്തിൽ ആലോചിച്ച് ഉറച്ചിട്ട് തന്നെയാ. അതുകൊട്ടെ, നിനക്കിഷ്ടമാണോ അവനെ? ഓ, ഇനിയിപ്പോ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇഷ്ടമാണോ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ എടുക്കാന? അമ്പടി പറഞ്ഞ വിത്തന്നെ നീ കള്ളി.
ഞാൻ നല്ലവനാണെന്ന് നിനക്കെങ്ങനെ അറിയാം? എനിക്കങ്ങനെ തോന്നി, ഞാൻ പറഞ്ഞു. അങ്ങനെ തോന്നാനുള്ള കാരണം എന്നാന്നാ ചോദിച്ചു. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണമില്ലാതെ തോന്നുന്നതും പറയുന്നതൊക്കെ വട്ടിന്റെ ലക്ഷണമാണ്. ആ എന്നാ എനിക്കിപ്പോ വട്ടുണ്ടെന്ന് വെച്ചോ. എത്ര കാലമായി ഈ വട്ട് തുടങ്ങിയിട്ട്? കുറച്ചു കാലമായി. രാത്രി ഉറക്കം എങ്ങനെ? നന്നായിട്ടുണ്ട്. വിശപ്പ്? അതേ ഉള്ളു. അത് പിന്നെ രോഗമാ? ഇത് രോഗമൊന്നുമല്ല, ആളുകളെ കളിപ്പിക്ക. അതുപോട്ടെ, എപ്പോഴും പ്രത്യേകിച്ച് ഒരാളെ കണ്ടോണ്ടിരിക്കണം തോന്നാറുണ്ടോ? അത് ഈയിടെയായിട്ടുണ്ട്. ആരുടെ പേരെന്നാ? അത് പറയത്തില്ല. എന്നാ പിന്നെ ആളെങ്ങനെ ഇരിക്കുന്നു പറ. നല്ല കട്ട മീശയാ, മുടിയൊക്കെ നന്നായിട്ട് വെട്ടി ഒതുക്കി വെച്ചിരിക്കുക. പുള്ളിയുടെ വിചാരം വലിയ സുന്ദരനാന്നാ. പിന്നെ ചിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. ചെലപ്പോ നോക്കുന്ന നോട്ടം കണ്ട പേടിച്ചു. ജുബ ഇടുന്നതിനേക്കാൾ നല്ലത് ഷർട്ട് ഇടുമ്പോഴാണോ? എനിക്ക് ഈ ലോറിക്കാരൻ പാണ്ഡ്യ ഇഷ്ടം. നിന്നെ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് വരാമെന്ന് സമയം കിട്ടിയില്ല. കള്ളു കുടിക്കാനും വഴക്കുണ്ടാക്കാനും ഒക്കെ നിനക്ക് ആവശ്യം പോലെ സമയമുണ്ടല്ലോ. അത് മതി. ഞാൻ പള്ളിയിലോട്ട് വരുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ പള്ളിയിൽ വരുന്ന കാര്യത്തിൽ ഇത്രയേറെ ആലോചിക്കാൻ തോന്നാടാ ഉള്ളത്? പഞ്ചാരി ഇട്ടില്ലല്ലോ മോളെ. നന്നായി. അത് അച്ചോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചെലവൊക്കെ ഞാൻ അറിഞ്ഞു. എടാ മോടെ കല്യാണം എന്നൊക്കെ പറയണത് കള്ളും കുടിച്ചോണ്ട് കവലയിൽ നിന്ന് വിളിച്ചു പോകേണ്ട കാര്യമാണോ? അച്ഛോ, അത് പറഞ്ഞത് വെള്ളപ്പുറത്താണേലും ഒക്കെ ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചതാ. അവൻ ആരാ? അവന്റെ സ്വഭാവം എങ്ങനാ? ഇത് വല്ലതും നിനക്കറിയോ? തന്റെ തള്ളയൊക്കെ ചത്തുവായെന്നാ പറഞ്ഞ. തങ്കപ്പെട്ട സ്വഭാവം. ഒന്നാം തരം അത്വാനി. സ്ത്രീധനക്കാരിയൊക്കെ പറഞ്ഞു. ഓ ഇല്ല, അതിനെ പറ്റി ഒന്നും സംസാരിച്ചില്ല. അതൊക്കെ പോട്ടെ. കല്യാണം നടത്താൻ നിന്റെ കാശുണ്ടോ? ഇല്ല. അയ്യടാ, ഉളുപ്പിലാ നിക്കണില്ലേ നാണം കെട്ടവൻ. പിന്നെ എന്നാ വിചാരിച്ചാടാ കവലയിൽ നിന്നോട് മോളെ കെട്ടിച്ചു കൊടുക്കും നീ വിളിച്ചു പോവുകയെ? അതൊക്കെ കർത്താവ് ഒരു വഴി കാണിച്ചു വെച്ചു. പണ്ട് വെള്ളം വീഞ്ഞാക്കിയ ഉള്ളില്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്. ഞാൻ പറഞ്ഞുതരാം. നാളെ നേരം വെളുക്കുമ്പോ ഈ വീട്ടിലുള്ള ചട്ടിയും കലയും എല്ലാം എടുത്ത് നിറച്ച് വെള്ളമൊഴിച്ച് മുറ്റത്ത് നിരത്തി വെച്ച് സന്ധ്യയാവുമ്പോ വീഞ്ഞായി കിട്ടും വീഞ്ഞ്. ഞാൻ പിന്നെ പാറവിച്ച കാശാവൂ. ഞാൻ അതിനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതെ, രാവിലെ ധൃതിയിൽ മീനെടുത്ത് വെക്കാൻ ഞാനങ്ങ് മറന്നു. ഇപ്പഴാ ഓർത്തത്. അങ്ങനെ ഇങ്ങ് കൊണ്ടുവന്നു. രാത്രി മതിയായിരുന്നല്ലോ. ഈ വെയിലത്ത് വല്ല കാര്യം ഉണ്ടായിരുന്നു. ജാൻസ് എവിടെ ചാച്ച? അവള് അവരവിടെയും കാണും. വെയിലധികം കൊള്ളണ്ട, വല്ല പരി പിടിക്കും വേണേ. ശരി ചാച്ച. ആ പാറ എടുത്തി എന്ന് പറ. അത് പൊട്ട് കണ്ടു ചെയ്യു. നല്ലോണം പേടിച്ചു. ഒന്ന് പോടി വേണേ. നീ അല്ല, നിന്റെ ആ മുതുക്കൻ ചാച്ച വന്നാ ഞാൻ പേടിക്കണ. പിന്നെ എന്റെ ചാച്ചന് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞത് എന്നാ ചെയ്യും? പറ എന്നാ ചെയ്യും? ഞാൻ കൊല്ലും. എങ്ങനെ കൊല്ലും? അതെ, ഈ കഴുത്തെ പിടിച്ച് ഞെക്കി 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 കൊല്ലും. പിന്നെ എനിക്കാരോ ഉള്ളത്? ജാൻസി എവിടെ? ജാൻസിയോ? ചാച്ച
ജാൻസി എവിടെ ചോദിച്ചിട്ട് ഇതുവരെയും പറഞ്ഞു തന്നില്ല. ജാൻസി അവിടെ 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 ഉണ്ട്. എന്റെ ചുറ്റി കണ്ടോടി. അതിൽ ചാച്ചിന്റെ കൈ ഇരിക്കുന്നു. എന്നാലും എന്റെ പിള്ളച്ചേട്ട ഇത് കുറെ കഷ്ടമാണേ. ആ വടക്കൻ തട കുഴപ്പം വടയുടെ കാര്യം അല്ല അയ്യപ്പ പിള്ളച്ചേട്ട. പിന്നെ ഞാൻ ഈ പ്രേമം പ്രേമം എന്ന് പറയുന്ന സാധനത്തിന്റെ കാര്യം പറയുമായിരുന്നു. ചൊറിഞ്ഞേറി വരുവാ. നീ ആ മടയിലോട്ട് കയറിയിരുന്ന് ഒരു കല്ലെടുത്ത് വെച്ചോണ്ട് ചൊറി. ആ ചൊറി അല്ലെന്ന്. ആ ലോബി പെണ്ണും ആ കത്രാറ്റിയക്കനും കൂടെ ഈ പാറമട കിടന്ന് എന്നതൊക്കെയായി കാട്ടി കൂട്ടണേ. ഇത് പ്രേമമെന്നാകട്ടെന്നല്ല മറ്റേത് തന്നെ. നീ എഴുന്നേറ്റ് പോയി പശുവിനെ തിരിടാ. രാവിലെ ഇരുന്നൊരു കൊതിക്കറവ് പറയുന്നു. പിന്നെ എനിക്കല്ലയോ കൊതിക്കറിവ്. പരിശുദ്ധവും പരിപാവനവുമായ പാറമടയെ അലമ്പാക്കുന്ന ഏർപ്പാടല്ലയോ ഇത്. ഇതൊക്കെ നേരങ്ങ മലയാ. ഇതിനോടൊക്കെ കളിച്ചാലേ. എന്നടാ വെടിയ വെടി വെടി നമ്മുടെ വെടി. പാത്തുകുട്ടിട്ടായോ വരുന്ന വഴിയാ? അല്ല വരാൻ പോണ വഴി. ഇന്ത്യ പുതിയ വല്ല വഴിയുണ്ടോ? രണ്ട് ചായ എടുക്കണോ? അയാൾ ഇവിടെ ഉണ്ടോ? ആയിത്താക്ക് അങ്ങേരെ ഓടി നടക്കല്ലേ മോടെ കല്യാണം ഓടെ പറ്റും. എവിടെന്നാ ചെക്കൻ? നമ്മുടെ പുതിയ കണ്ടറാക്കാ. ആരാ അപ്പുവ? ആ അതെ തന്നെ. ഞാൻ അച്ചായനോട് പറഞ്ഞില്ലേ അപ്പൊ അവനാ അവിടെ കാവല്. രാത്രിന്നില്ല പകരുന്നില്ല. അയാള് സൗകര്യത്തിന് മാറി കൊടുക്കണന്നേ. പക്ഷെ അതിങ്ങനെ കല്യാണം വരെ പോകുന്നു പ്രതീക്ഷിച്ചില്ല. ഇത്താക്കന്നെ പുറകിന്ന് കിട്ടി. പക്ഷെ ഞാൻ പുറകിന്ന് കളിക്കത്തില്ല. അതിന് ചങ്കുളപ്പ് വേണം. പിള്ളേച്ചൻ അവനോട് പറഞ്ഞാല് എന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കണം. എടാ ഇവൻ സമ്മതിക്കാനേ പള്ളിയിൽ വെച്ചാൽ ഇവനോടാണോ മനസ്സമ്മതം ചോദിക്കുന്നത്? അതറിയില്ലയോ പിള്ളച്ചേട്ടന്? എന്നാ കേട്ടോ, താൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണ്ട. പിന്നെ പള്ളിയിൽ അച്ഛനല്ല തന്റെ അച്ഛൻ വരെ ഈ മാത്തുകുട്ടി ചായനോടും ജോസുട്ടോടും ചോദിച്ച കാര്യങ്ങൾ നടത്തൂ. മനസ്സിലായോ? മനസ്സിലായില്ല. ആ എന്നാ ചായയുടെ പറ്റ എഴുതി വെച്ചാറേ. ഒരു തുകയാവുമ്പോ ഞാനൊരു റെസീറ്റ് എഴുതി തരാം. അത് മനസ്സിലായോ? ചായ ഇതാരെ വന്ന നോക്കി. ഇന്നത്തെ കാര്യം പോക്കണം കേട്ടോ. ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സൈക്കിൾ അച്ഛനും ഈ മൈക്കിളുമായി എങ്ങോട്ട് പോകുന്നു? മാത്തുകുട്ടി, ഞാൻ നിന്നെ കാണാനാ ഇതൊഴി വന്നേ. പള്ളിയും പട്ടക്കാരനും ഒന്നും നിനക്ക് ആവശ്യമില്ലാതായി അല്ലേടാ. അച്ചോ ഇപ്പൊ ഇവിടെ തന്നെയാ കുംഭസാരം കുർബാന. അന്തിക്രിസ്തു, നീ ഒരു സത്യക്രിസ്ത്യാനി അല്ലേടാ. അതെ, ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അച്ചോ ഇപ്പോഴും പള്ളി പോകാത്തത്. പിന്നെ മാത്തുകുട്ടി, നീയും ഇസഹാക്കും തമ്മിൽ കശപിച്ചുണ്ടായി, ഇത്രമേലൊക്കെ ആയി. അത് ഇവിടം കൊണ്ട് തീരണം. ശത്രുത വെച്ചോണ്ടിരിക്കരുത്. അവൻ ഇത് ചെയ്തിട്ടില്ലടാ. ഒരിക്കലുമില്ല അച്ഛോ. ശത്രുവിനെ സ്നേഹിക്കാൻ ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുക. പിന്നെ അവൻ അച്ഛന്റെ മുമ്പിൽ കുമ്പസാരിച്ചു കാണും. ആ കുമ്പസാര രഹസ്യം പുറത്താക്കല്ലേ അച്ഛോ. കുഞ്ഞാടുപ്പ പോയാട്ടെ, ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ശത്രുക്കൾ കൂടി സ്നേഹിക്കാനുണ്ട്. ഡേ ഇങ്ങോട്ടേക്കേ. ആശുപത്രിയിലെ ബില്ല് എത്രയെന്ന് അറിയാമോ? ആ കടങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് വീട്ടണം. ഇപ്പൊ മനസ്സിലായോ? എപ്പോഴും വല്ലപ്പോഴേക്കൊക്കെ ശുദ്ധിയായിരിക്കട്ടെ. പോത്തിന്റെ ചെവി കിന്നരം വായിക്കാൻ ഇനി ഇടവരുത്തല്ലേ എന്റെ കർത്താവേ. എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. മീനാശു അച്ഛൻ നല്ലവനാ. നിന്നെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നാഗർകോവിലേക്ക് പോകുന്ന വഴി തക്കല പള്ളിയിലായപ്പോ നല്ല വരുമാനമുള്ള ഇടവകയാ. എന്നാ ഞാൻ ഇപ്പൊ തന്നെ തിരിക്കാം. വേണ്ട, ഇന്ന് പോയാൽ രാത്രി വിഷമിക്കും. നാളെ രാവിലെ പോയാ മതി. മകളുടെ കല്യാണക്കാര്യമാണെന്ന് പറഞ്ഞാൽ അച്ഛൻ സഹായിക്കാതിരിക്കില്ല. പിന്നെ ഒന്ന് പഴപ്പിച്ച പൊങ്ങുന്ന പാർട്ടിയാ. അതുകൊണ്ട് നിന്റെ ഈ മുരട്ടു സ്വഭാവം ഒന്നും എടുക്കണ്ട. നല്ലവണ്ണം ഒന്ന് പഴപ്പിച്ചേ. ഇറങ്ങട്ടെ. നിക്കേ, ഇത് വഴി ചെലവിന് മറ്റതിനല്ല. പോയിട്ട് വാ, പോയിട്ട് വാ. അപ്പൊ ഒറ്റവും മറക്കണ്ട പറഞ്ഞ മാതിരി. ഓ അയാളെ ഞാൻ വിളിച്ചു ചോദിച്ചാ. അന്നത്തെ നമ്മുടെ ആ കേസ് അയാളെ വീണ്ടും കുത്തിപ്പൊക്കാൻ പോകും. എന്നിട്ട് നീ എന്നാ പറഞ്ഞു? ഓ, ഒരു 10,000 കൊടുത്ത് ഞാനത് ഒതുക്കി. ഇത്താക്കിയാണ് ഇനി കോടതിയിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നത്. മോശമല്ലേ? എന്നാലും അത് വേണ്ടിയിരുന്നില്ല. ആ അതൊക്കെ പോട്ടെ. എന്നാ ഈ രാത്രിയിൽ? രാവിലെ ഞാൻ യാത്ര പോവാ തക്കര പള്ളി വരെ. മൈക്കിളച്ചൻ പറഞ്ഞിട്ടാ ഇത്തിരി കാശിന്റെ കാര്യത്തിനാ. ചെലപ്പോ ഞാൻ മറ്റന്നാളെ വരും. കാശ് വല്ലതും വേണോ? ഞാൻ തന്നെ വേണമല്ലോ. ഏയ്, അത് ശരിയാവില്ല.
എല്ലാം കൂടെ ഒത്തു വന്നാൽ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടക്കും. എനിക്ക് ചില കണക്കൂട്ടുകളൊക്കെ ഉണ്ട്. ഞാനും ചിലതെല്ലാം കണക്കൂട്ടിയിട്ടുണ്ട്. എന്നാ ഇറങ്ങട്ടെ, ഞാൻ വൈകിയ അവിടെയും കൂടെ ഒരു കണ്ണു വേണം. ചുറ്റും വൈരാഗ്യക്കാരാ. അത് പിന്നെ പറയണം. സാറാ മേണ്ടിയടി. ആ എനിക്കറിയത്തില്ല. നീ നോക്കി. എന്തിനാ? എന്റെ അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? ആ കുറവുണ്ട്. നീ വെച്ചോ, മരുന്നൊക്കെ വെച്ച് മേടിക്കാനുള്ള. വേണ്ട, എന്റെ അമ്മച്ചോട് ഞാൻ തന്നു പറഞ്ഞാ മതി. അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞത്. അത് ശരി, ഈ കണക്കിന് പോയ ഇയാൾ എന്റെ കൈകൊണ്ട് തല്ലുകൊണ്ട് ചാവുള്ളൂ. മേടിക്കുന്നേ വേണ്ടെന്ന് പറഞ്ഞില്ലേ? പാത്തുകുട്ടി ഞാൻ ഇവിടെ വന്നിക്ക. നമ്മുടെ യൂണിയന്റെ മാസവരി തരാനായിട്ട് ഒരു അഞ്ചെട്ട് പേര് എത്ര നേരെ കാത്തിക്കണമെന്നറിയോ? എവിടെ എവിടെയാ? അവിടെ അല്ലേ? അവിടെ അങ്ങോട്ട് പോവാ. കുട്ടി കുട്ടി എന്തിനാ അയാളോട് ആവശ്യമില്ലാണ്ട് ശൃംഗരിക്കാൻ നിൽക്കണേ? ഞാനൊന്നിനും പോയതല്ല, എന്നെ ഒന്ന് ശല്യപ്പെടുത്തി ഞാൻ എന്നാ ചെയ്യാനാ? ഈ ചിത്തി കയ്യിലെടുത്തിട്ടെ പാറേനെ മനസ്സിൽ ധ്വാനിച്ചുകൊണ്ട് ഒരു ഒറ്റയടി മനസ്സിലായോ? അയാൾ ആളത്ര ശരിയൊന്നല്ല. അപ്പൊ ചോദിക്കും ഞാനെന്തിനാ അയാളുടെ കൂടെ നടക്കണേന്ന്. ജീവിക്കണ്ടേ, വേറൊരു വഴിയില്ലാത്തോണ്ടാ ഇതൊക്കെ വെറും നമ്പറ് മാത്രാ. അയാൾ ഇനി എന്തെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാ ഞാൻ പറഞ്ഞ മാതിരി ചെയ്യോ? കുട്ടീനൊന്നും ഇണ്ടാത്തെ, ഞാൻ പറഞ്ഞ കേൾക്കോ. കർത്താവേ, താങ്ക് യു ഫോർ യുവർ കൈൻഡ്നസ്. ഞാൻ പറയണതും കേൾക്കാൻ ആളായി. നിനക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ട് മെഴുതി കത്തിക്കുന്നുണ്ട്. ഓക്കെ, സന്തോഷായില്ലേ? ഞാൻ പോട്ടെ. ആ പിന്നെ ഞാൻ പറയണത് കേട്ട് നടന്നില്ലേ? മുട്ടുകാലി ഞാൻ തല്ലോടിക്കാൻ. അന്നൊക്കെ ഞാനൊരു നോട്ടപ്പുള്ളിയാ. എനിക്ക് നീയും എനിക്ക് നിന്നെ വേണം. നേതാവ് യൂണിയൻ പ്രവർത്തനത്തിന് വന്നതായി അല്ലേ? തന്തയിലെ അടിച്ച കൊന്നുകളായി ഞാൻ. പോയി കടന്നു. എനിക്ക് പേടിയൊന്നാ പോയിട്ട്. പേടിക്കണ്ട, ഞാനില്ല ഇവിടെ. ും
വാൻകണ്ണിലോരു ശൃംഗാരഭാവം ഉമ്പിലി വീശി നിൽക്കുമരിയൊരമൃത നിമിഷം കുറേ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. അപ്പുവേട്ടൻ മടയിൽ വന്നിട്ട് എത്ര ദിവസമായി, എത്ര ലോഡ് പോകുന്നു, എത്ര രൂപ വരുന്നു എന്നതിനെ പറ്റി അപ്പുവേട്ടന് എന്തെങ്കിലും വിചാരമുണ്ടോ? ആ അതൊക്കെ പോട്ടെ, അപ്പുവേട്ടൻ എന്തിനാ ഇവിടെ വന്നാന്ന കാര്യം പോലും മറന്നു. തൊലി വെളുത്തൊരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ വീണുപോയി എന്നാ നീ വിചാരിച്ചേ? നിനക്ക് തെറ്റിപ്പോയി. ഞാൻ ചവച്ചരച്ച ചണ്ടി ആ പഴയ മുതുക്കം പോലീസിന്റെ മുന്നിൽ എറിയാനുള്ള ഒരു തയ്യാറെടുപ്പേയായിട്ടുള്ളൂ. അത് കഴിഞ്ഞു. പ്രേമത്തിന്റെ മൂർച്ഛനത്തിൽ അവളെല്ലാം മറന്നു. അവളെ തന്നെ. അധികം വൈകാതെ ഇത്താക്ക് പോലീസ് എന്റെ മുമ്പിൽ വരും. കല്യാണം വൈകിയാൽ മാനം പോകുമെന്ന് അറിയിക്കാൻ. അപ്പോഴും ഞാൻ അയാളെ ഒന്നും ചെയ്യില്ല. ഒരല്പം കൂടെ ഉയർത്തിയിട്ട് താഴേക്കിടും. ഉയരം കൂടും തോറും വീഴ്ച കാണാനൊരു സുഖമുണ്ടാവും. മനസ്സ് നിറയുന്ന സുഖം. ചാച്ചാ, കുറച്ച് കഴിഞ്ഞ് കിടക്കാം. ഇതിലെ കല്ലും പൊടിയൊക്കെ ഒന്ന് മാറ്റിക്കേ. പാറോടെ ഒന്ന് വരുന്ന വഴിക്ക് ഷാപ്പിൽ കയറി കണ്ടോ അടിച്ചോണ്ട് വന്നിരുന്നു. എനിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഓ പിന്നെ കള്ളുകൂടി ഒന്ന് ജീവിതകാലം മുഴുവൻ നിർത്താൻ പോവല്ലേ? എനിക്കറിഞ്ഞൂടെ എന്റെ ചാച്ചനെ. ഏയ്, ഇത് പഴയതൊന്നും അല്ല. നിന്റെ കല്യാണം കഴിയുന്നവർ ഇനി ഞാൻ കുടിക്കുകയല്ല, കർത്താവാണ് സത്യം. ആ പിന്നെ ഇന്ന് ഞാൻ മൈക്കിളച്ചനെ കണ്ടിരുന്നു. കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞപ്പോ അമ്പ നോമ്പ് കഴിയാണ്ട് പറ്റത്തില്ലെന്ന് ഒരേ വാശി അച്ഛന്. നോമ്പി കല്യാണം നടത്തി ആകാശം ഒടിഞ്ഞു വിടുമായിരിക്കും. ആ ഈനാശുവച്ചൻ ഇതുവരെ കത്ത് അയക്കാൻ കഴിഞ്ഞില്ല. കാജി വന്നിട്ട് ഒരു മാസമായി. ആ ഇനിയിപ്പോ കല്യാണക്കുറിയും കത്തും ഒക്കെ ഒരുമിച്ച് അയക്കാം. അല്ലേ? നിന്റെ അപ്പുവേട്ടൻ എങ്ങനെ ആള്? കണ്ടാ ഒരു മുൻകോവിയാണെന്നേ തോന്നുന്നു. പാവാ, കാണുമ്പോ ചട്ടമ്പടി ലക്ഷണ. ഞാനെന്ന് പറഞ്ഞ ജീവന ഇപ്പൊ ഒരു ദിവസം കൂടി എന്നെ കാണാൻ വരുന്ന പുള്ളിക്ക് ഉറക്കം വരില്ല. നിനക്കോ? അത് ചോദിച്ചപ്പോ പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? പറ പറ, ഒന്ന് പോടി ഓടുന്ന. ചെല്ലടി. വണ്ടി അവിടെ നിർത്താത്തെന്താ? എന്തിനാ? എന്തിനാന്നോ? ഒരു പെണ്ണിനെ കണ്ട അവിടെ ചാടിയിറങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പൊ അതില്ല. എല്ലാ പെണ്ണുങ്ങളും പോലെയാണോ എന്നെയും കണ്ടേക്കുന്നെ? ഏയ്, നീ പുണ്യവതിയല്ലേ, നന്മകൾ മാത്രം ചെയ്ത അപ്പന്റെ നന്മ നിറഞ്ഞ മകൾ. അപ്പോഴത്തെ തമാശ പറയാ. തമാശയോ? എല്ലാവരും തമാശയല്ലേ. എന്നാ പറഞ്ഞു? അത് എന്തിനു വെറുതെ നടക്കുന്നേ, വീട്ടിൽ കൊണ്ടുവന്ന് വിടാന്ന്. നിനക്കൂടെ പോകാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അത് കല്യാണം കഴിഞ്ഞ് മതിയെന്ന്. എന്നാലും നിനക്ക് ചെറിയൊരു ആശയം ഉണ്ടായിരുന്നല്ലേ? എന്താ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സമയത്ത് ആലോചിക്കാൻ എവിടെ നേരല്ലേ? തമാശ പറയുന്നു. ഇവിടെ വന്ന കാലത്ത് എന്നാ പവറായിരുന്നു, നമ്മളൊന്നും മൈൻഡ് ചെയ്യത്തോലും ഇല്ലായിരുന്നു. അത് പിന്നെ വന്നു കയറിയാണ് മൈൻഡ് ചെയ്യാൻ പറ്റൂ.
പിന്നെ മൈൻഡ് ചെയ്യാൻ പറ്റുന്ന ആരൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് സമയമൊക്കെ വേണ്ടേ? ഇതാ കഥയിൽ പറയുമ്പോ ഞാൻ പോവാ സാറേ, നമുക്ക് പിന്നെ കാണാം. ഞാൻ വന്നത് ശല്യമായല്ലേ? അപ്പൊ എന്നതിന് ഇവളുമാരോടൊക്കെ വർത്താനം പറയാൻ പോകുന്ന? അവക്കെന്തോ കുഴപ്പം. അപ്പോട്ടാ ഞാൻ ആരോടൊക്കെ വർത്താനം പറയണം തീരുമാനിക്കാൻ നീ എന്റെ കെട്ടിയോളൊന്നുമല്ലോ. അതെ, നാട്ടുകാരോ ഞാൻ കിട്ടിയ ശേഷം നിന്റെ പറഞ്ഞൊക്കെ മനസ്സിലായോ? അതുവരെ നീ അവളും ഒക്കെ എനിക്ക് ഒരുപോലെയാ. അമ്പത് നോമ്പ് കഴിഞ്ഞ ഉടനെ കല്യാണം നടത്താമെന്നാ മൈക്കിളച്ചൻ പറയുന്നത്. എന്റെ സൗകര്യം കൂടെ അറിയാമല്ലോ എന്ന് കരുതിയ. ഈ 30-നാ 50 നോമ്പ് കഴിയുന്നത്. അത് കഴിഞ്ഞ ഉടനെ ഉള്ള ഏതെങ്കിലും തീയതിക്ക്. അല്ല, അത് വരട്ടെ, ഞാനിന്ന് കുറച്ച് ദൂരെ ഒരു യാത്ര പോവാ. പോയി വന്നിട്ട് തീയതിയൊക്കെ തീരുമാനിക്കാം, ബാക്കി ഒരുക്കങ്ങളും നടക്കട്ടെ. ആ അപ്പോ പോയിട്ട് ഇനി എന്നാ മടക്കം? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് ഇവിടെ വന്നല്ലേ പറ്റൂ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതെ അതെ, ഇക്കാലത്തൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ എല്ലാ ഒരുക്കങ്ങളാ. അത് ഒറ്റയ്ക്ക് ഓടി നടത്തും, എന്നാലും ഒടുവി പരാതിയൻ. ആ നീ വന്നാ ഉടനെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കണം. സിസ്റ്ററേ, കല്യാണം കുറച്ചെന്ന് കേട്ടു, വരൻ നമ്മുടെ കോൺട്രാക്ട് ആണല്ലേ, ബെസ്റ്റ് മനുഷ്യനാ. ഞാനൊരു കല്യാണ സഹായ ഫണ്ട് പിരിച്ചാലെന്ന് ആലോചിക്കുക. അതൊന്നും വേണ്ട, കുട്ടിക്ക് വേണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് പിരിച്ചൂടെ. ആ പിന്നെ ഒരു കാര്യം, കുട്ടി ഇന്ന നാളെയോ കല്യാണം കഴിഞ്ഞു പോകും. കുട്ടിയുടെ ഫ്രണ്ട് ജാൻസിയോട് പറഞ്ഞ് കല്യാണത്തിന് വേണ്ട താല്പര്യം കാണിക്കാനും അതിന് വേണ്ട തയ്യാറെടുക്കാനും ഒന്ന് പറയണം. അല്ല, ഞാനിവിടെ ഇച്ചിരി കാലമായി ഇങ്ങനെ ചിറ്റി തിരിയാ. ഒരു ലൈഫ് സ്പോൺസർ ചെയ്ത് രസീത് എഴുതാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാ. സുമംഗലി നീ ഓർമ്മിക്കുമോ? എനിക്ക് അവൻ എന്നാ പറഞ്ഞു അറിയാണ്ട് അവിടെ ഇരിപ്പുറക്കത്തില്ലായിരിക്കും അല്ലയോ? എന്നാ പറയാ കേട്ടോ, കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. തീയതി അവൻ വന്നിട്ട് തീരുമാനിക്കാം. ആ എങ്ങാണ്ട് ദൂരയാത്രയ്ക്ക് പോവാന്നാ പറഞ്ഞേ. ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ, എവിടെ നിന്നോ ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇനി മറ്റൊരിടത്തേക്ക്. എന്നാ പോട്ടെ, ഇങ്ങനെ സമയം ഇങ്ങനെ അടുത്തില്ലേ, ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചാച്ച നോക്കിക്കോളും. പോരാ, എനിക്കൊന്ന് ഒരുങ്ങണം, കുറച്ച് കടങ്ങൾ അതൊന്ന് വീട്ടണം. ഒരു പുതിയ തുടക്കമാകുമ്പോ ഒന്നും ബാക്കി വെക്കാൻ പാടില്ലല്ലോ. ഞാനും വരട്ടെ. എങ്ങോട്ട്? അപ്പോട്ടും പോകുന്നിടത്തേക്ക്. വേണ്ട, നീ കൂടെ വന്നാൽ എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിലോ? അങ്ങനെയായാ പിന്നെ ഇവിടുത്തെ കുറെ ബാധ്യതകൾ ഒക്കെ പ്രശ്നമാവൂലേ. അപ്പോട്ടിന് എന്തായി പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കിപ്പോ ഒന്നും മനസ്സിലാവില്ല ഒന്നും. സലോമി, നിനക്ക് കുറച്ച് തുണിയെടുത്തു. ഈ നാശ് വെച്ച നന്ന കാശ് അച്ഛൻ മാച്ച് വെച്ചിരിക്കുക. അറിയാലും നന്നായി, എന്റെ ഇരുന്നാ ശരിയാവുകയില്ല. നിനക്കെന്നാ ഒരു വല്ലായ്മ, അപ്പു പോയനാ, അവയിങ്ങി വരത്തില്ലേടി. ചാച്ചന് തുണിയൊന്നും എടുത്തില്ലേ? ഓ എനിക്കെന്നാത്തിനാ, ഇതൊക്കെ മതി. നീ തുണികളെ കൊള്ളാമെന്ന് നോക്കി. ചാച്ചന് തുണി എടുക്കാനൊന്നും അറിയാമേല, മോളെന്നെ വഴക്ക് പറയല്ലേ. ചാച്ചന് കുടിക്കാൻ ഇതിൽ വെള്ളം ഇങ്ങിടുന്നേ. നല്ല കടുപ്പത്തില് ചായ ഇങ്ങനെ. മോടെ കല്യാണമൊക്കെ എവിടം വരെ ആയിട്ടാക്കെ? ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കോൺട്രാക്ടർ തന്നെയാണോ ചെറുക്കനെന്നൊന്ന് ചോദിച്ച പുള്ളാച്ചാ.
ഇത്താക്കിന്റെ മോക്കൊരു കല്യാണം തീരുമാനിച്ചാൽ നടക്കും. ഈ പരദൂഷണം പറഞ്ഞു നടക്കുന്ന ചെറ്റകളൊക്കെ എന്റെ പോലെ വന്ന് ഞണ്ണിയേച്ച് പോന്ന് ഞാൻ കാണിച്ചുതരാൻ പുള്ളാച്ച. അങ്ങനെ വെറുതെ മനക്കോട്ട കെട്ടിക്കൊണ്ടിരുന്നു. അപ്പു ഇനി വരത്തില്ല. ഈ കല്യാണം ഓട്ട് നടക്കാനും പോണില്ല. എന്നാണല്ലോ ദേഷ്യം കാട്ടേണ്ടത്? കണ്ടുപിടിച്ച അവരുടെ തല്ലേ? അതാണ് അർത്ഥം. എനിക്ക് വേണ്ട. ചാച്ചന് ഇതെന്നാ പറ്റേ? ഇന്ന് മടയിലും പോയില്ല, പിന്നെ പോകാൻ വേണ്ടി അല്ലേലും ചോദിക്കുക. വൈകിട്ട് കവലയിലോട്ട് ഇറങ്ങിയതുമില്ല. ചാച്ചൻ എന്നെ ആലോചിക്കുന്നത്? ഓ, ഒന്നുമില്ല. അല്ല, ചാച്ചൻ എന്തോ പറ്റിട്ടുണ്ട്. അത് ദേഹത്തിനൊരു വല്ലായിക പോലെ. കുറച്ച് ചുക്കാപ്പ് ഇട്ടെ ചാച്ച. വേണ്ട, നീ പായിങ്ങെടുക്ക്, ഞാൻ വരാന്തേ കിടന്നോളാം. വേണ്ട വേണ്ട, നല്ല മഞ്ഞുണ്ട്, ചാച്ചൻ അകത്ത് കിടന്നാ മതി. അതൊന്നും സാരമില്ല മോളെ. കരയല്ലേ മക്കളെ, നമുക്ക് ചാച്ചനല്ലേ. നീ കാര്യം എന്താണെന്ന് വെച്ച് പറവണേ. എന്റെ കല്യാണമാ. തീയതി നിശ്ചയിച്ചു? അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങ് പോവാ. ആളെ നിനക്കറിയാം, ജോസൂട്ടി. എന്റെ പുറകെ ഒരുപാട് നടന്നു, അന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി അയാൾക്ക് എന്നോടുള്ള സ്നേഹം. എല്ലാവരും സാറേ കാണുന്ന കണ്ണുകൊണ്ട് എന്നെ നോക്കിയപ്പോ അയാൾ ശരിക്കും എന്നെ സ്നേഹിക്കുകയായിരുന്നു. ഒരുപാട് ചീത്തത്തരങ്ങളുള്ള ആളാണ് ജോസൂട്ടി എന്ന് എല്ലാവരും പറയും, പക്ഷേ എന്നെ ഒന്ന് തൊടാൻ പോലും അയാൾ ഒരിക്കലും കൂട്ടാക്കിയിട്ടില്ല. നമ്മളെ സ്നേഹിക്കുന്നവരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നാം വിശ്വസിക്കേണ്ടത്. അല്ലടി, എപ്പോഴാ പോവാ? ഇന്ന് രാത്രി വണ്ടിക്ക്. എവിടെയാ ഉള്ളതെന്ന് വെച്ചാ ഞാൻ കത്തയക്കാം. നിന്റെ കല്യാണം അറിയിക്കണം, ഞങ്ങൾ വരും. എവിടെയായിരുന്നാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്താക്കട്ടെ ഇവരെ പോയില്ലേ? ഇല്ല. അപ്പു എന്ന് വരുമെന്ന് അറിയോ നിനക്ക്? ആ, ഇങ്ങനെ ഇടക്കിടക്ക് മുങ്ങുന്നത് അപ്പുവണ് ഒരു പതിവാ. എവിടെ പോയെന്നറിയോ? കണക്ക് മുഴുവൻ തെറ്റി. ആ, ഇത്താക്കണ്ണ എന്നാ ചോദിച്ച? ഏയ്, ഒന്നുമില്ല. നീ ഇപ്പൊ ഇറങ്ങുന്നുണ്ടോ? ആ, ഇല്ല, ഇത്താക്കട്ടെ നടന്നോ. എന്താ മക്കളെ എണീക്കാത്ത? പാല് കൊണ്ടുപോയി കൊടുക്കണ്ടായ? നിനക്കെന്നാ ഒരു വല്ലായിക? പനിയുണ്ടോ? ഇല്ല ചാച്ച, എനിക്കൊന്നുമില്ല. ഞാൻ തിരിച്ചു പോവാ.
ഇനി അപ്പോട്ടം വരുമെന്ന് എനിക്ക് തോന്നില്ല. നിക്ക്, അപ്പു എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പോയിട്ട് ഇതുവരെ ഒരു വിവരമില്ല, എങ്ങോട്ടാ പോണെന്ന് പറയൂല്ല. ഇത് പതിവാ. അല്ല, അപ്പോ കല്യാണത്തിന്റെ കാര്യം? ഓ, അത് നടക്കുമെന്ന് ഇനി തോന്നില്ല. ചെല്ലുന്നിടത്ത കോരെ കുറ്റി വയ്ക്കുക, അപ്പുവേട്ടന്റെ പതിവാ. ഇതും അത് തന്നെ. വിട്, ബഹളം വെച്ച നാണക്കേട് ഇത്താക്കിയിരുന്ന അധികം ആളുകൾ അറിയുന്നതിന് മുമ്പ് നോക്കൊരുത്തനെ കണ്ടുപിടിക്കാൻ നോക്ക്, അതാ നല്ലത്. എനിക്കെവിടെയൊക്കെയോ തെറ്റിപ്പോയതുപോലെ വെറുതെ ഓരോന്ന് വിചാരിച്ചു. നിന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് നാശിപ്പിച്ചു. പലരും പറയുന്നത് കേൾക്കുമ്പോ എനിക്കും തോന്നുന്നു എന്തോ ഒരു പന്തികേട്. പറ മോളെ, നമുക്ക് ഇനിയും സമയമുണ്ട്. പറ, അപ്പുവിനെ തന്നെ വേണോ? എല്ലാം അറിഞ്ഞുകൊണ്ട് ആശിപ്പിച്ചിട്ട് എന്താ ചാച്ച ഇങ്ങനെ? ചാച്ചൻ ഇത്രയും കാലം ഒന്നിനും ആരുടെ മുമ്പിലും തല കുനിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ അത് വേണോ മോളെ? എനിക്ക് എനിക്ക് പറ മോളെ. വേണം. എന്റെ വയറ്റ് വളരുന്ന കുഞ്ഞിന് എനിക്ക് അപ്പോഴും വേണം ചാച്ച. വല്ലതും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഭൂമിക്ക് മൂന്നര മാസം ഗർഭം. അയ്യോ, പറ പറ, വിശദമായി പറയടാ. ഓ, ഇനിയിപ്പോ എന്തോ വിശദമാക്കാനാ. 10 മാസം കഴിയുമ്പോ വരും. അത്ര തന്നെ. ആ ഇത്താക്കിന് ഇത് വേണം. ഗതിയാക്കുന്ന ഭൂതമല്ലായിരുന്നോ? എന്നിട്ട് എന്നാ പറ്റി? കണ്ടാക്ക് മൂങ്ങ എന്ത് ചെയ്തു? എന്നാലും ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ ഉൾപ്പെടെ എത്ര ചൊടയുള്ള ആണുങ്ങളായി അരിവാരത്തുള്ളത്. അതവക്കും കൂടി തോന്നണ്ടായോ ഗോപാല? ഓരോരുത്തന്മാരുടെ ഓരോ യോഗമേ. ആ ജാൻസി അടിച്ചോണ്ട് ജോസൂട്ടി സ്ഥലം വിട്ടു. നമുക്ക് ഈ കറവയും കച്ചവടം അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അമ്മേ. നിർത്തു, നിർത്ത്, നിർത്ത്. ഓനെ, നീ ഇതെവിടെ ആയിരുന്നടാ? ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് എനിക്കറിയാമോ? ദേ സലൂമി നിന്നെ കാത്തിരിക്കുക, ഞാനും വരാം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വേണ്ട, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇപ്പഴല്ല, ഇവിടെ വെച്ചുമല്ല. സമയാവുമ്പോ പറയാം. ഒന്ന് വേഗം ആകട്ടെടോ. അച്ചോ, എന്താടാ? അച്ചോ,
എന്താടാ വിളിച്ചു കൂന്നേ? അവൻ വന്നു. അപ്പു എവിടെ? പാറമടയിലുണ്ട്. എനിക്ക് അവനെ ഒറ്റയ്ക്ക് എന്നെ കാണാൻ മേല. ചിലപ്പോ എന്നെ നിയന്ത്രണം വിട്ടു പോകും. അച്ഛൻ എന്തോടെ വരണം. എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്താ അപ്പു നീ ഒന്നും മിണ്ടാത്തെ? അച്ഛോ എവിടെയാ തുടങ്ങണ്ടെന്ന് ആലോചിക്കാൻ. തുടക്കം ഞാൻ ആരും തന്നെ ആവാം അല്ലേ? എട്ടാം വയസ്സിൽ ജീവിതത്തിന്റെ അർത്ഥവും കണക്കുമൊക്കെ നഷ്ടപ്പെട്ടവനാ അച്ഛോ ഈ അപ്പു. PC 610 എന്ന പഴയ ഇത്താക്ക് പോലീസിന്റെ ജീവിതം കൂടി ചേർത്താലേ ഞാനെന്ന അപ്പുവിന്റെ കഥ പൂർത്തിയാവൂ. ഓർമ്മകളിൽ ഒരിടത്തും ഈ മുഖം നിനക്ക് കാണാൻ പറ്റില്ല. കാലം എന്നെ ഒരുപാട് മാറ്റി. പക്ഷേ എന്റെ മനസ്സിൽ മായാതെ നിന്നത് ഇത്താക്ക് പോലീസിന്റെ വൃത്തികെട്ട ഈ മുഖം മാത്രമാ. കാക്കിയുടെ ബലത്തിൽ നീ വെട്ടിക്കൊന്നിറങ്ങിയ ജോർജ് കുട്ടി ഓർമ്മയുണ്ടോ നിനക്ക്? കാമവറി പൂണ്ടുവന്ന് നിന്റെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിച്ച വിജയമത്തം പുരാട്ടി ഓർമ്മയുണ്ടോ നിനക്ക്? ആ ചോരയാടാ ഞാൻ. നിന്റെ ചോരയെടുത്ത് പകരം വീട്ടാൻ അവസരം കാത്തു നിന്ന അന്നത്തെ 8 വയസ്സുകാരൻ അപ്പോടാ ഞാൻ. അപ്പോ ഇത്രയും കാലം നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? അതെ, എന്റെ ജീവിതം ചവിട്ടിയരച്ച നിനക്ക് ഞാൻ തിരിച്ചു തരുന്ന ചതി. ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിതം തുടങ്ങിയ എന്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടി ഞാൻ തിരിച്ചു തരുന്ന ചതി. കർത്താവേ ഇല്ലച്ചോ, കർത്താവിന് പോലും രക്ഷിക്കാനാവില്ല. നിയമം നിന്നെ ശിക്ഷിച്ചിരിക്കാം, പക്ഷേ എന്റെ നിയമം എന്റെ കോടതി നിന്നെ കാത്തിരിക്കുന്നു. ശിക്ഷിക്കാൻ ഇനി സമയമായിട്ടില്ല. ആ ശിക്ഷയ്ക്ക് നിനക്കിയാൻ തരുന്ന അവധി കേവലം ഒരു ഔദാര്യം മാത്രം. എന്തിനാണെന്നോ ഇത്താക്കിന്റെ മോള് തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കണം, പിന്നെ ഒരു തേവിടിശയായിട്ട് അടിവാരത്ത് അലയണം, അത് കണ്ട് ഭ്രാന്തനായി നീ എന്റെ മുന്നിലെത്തും. അന്നെന്റെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ. എല്ലാവരും തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജയിച്ചു എന്ന് തോന്നലുണ്ടാവും അല്ലേ? ആണത്തമുണ്ടെന്ന് കരുതി ആ ഒരു നിമിഷം മാത്രം എനിക്ക് തെറ്റി. എന്റെ ഒരു ആത്മഹത്യയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാനൊരു പെണ്ണാ, ഞാൻ ജീവിക്കും. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ചത്തെന്ന് വിചാരിച്ച് ഞാൻ ജീവിക്കും. എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയ ശേഷം ഞാൻ മാറുകയായിരുന്നു. മാറി, ഒത്തിരി മാറി. തിരിഞ്ഞു നോക്കിയാൽ ഇതെന്റെ 2ാം ജന്മമാണ്. ഇന്നും രാത്രി ഞാൻ ഒഴുക്കിയ കണ്ണീർ എത്രയാണെന്ന് അച്ഛനറിയോ? ഒരു കടലോളം. അതിലെന്റെ പാപങ്ങളൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് പലപ്പോഴും അച്ഛൻ പറഞ്ഞിട്ടില്ലേ? ഇല്ലച്ചോ, ആ വിശ്വാസം ഇത്താക്കിനെ രക്ഷിക്കുന്നില്ല. മതി, ഈ ജന്മം എനിക്ക് മതിയായി. ഇത്രയും നാളും എന്നെ പറ്റിക്കുകയായിരുന്നു. ഇനി എനിക്കിത് വേണ്ട ചോ. വേണ്ട, ഞാൻ പോവാ. ഇസഹാക്കെ തടയരുത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. ഇത്താക്കിലേക്ക് അങ്ങനെ ആവാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. സമ്മതിക്കുകയില്ല.
ഞാൻ തിരിച്ചു വന്നാൽ അവൻ നിനക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. ചാച്ചൻ തിരിച്ചു വരാതിരിക്കാൻ പ്രാർത്ഥിക്ക. ഞാൻ കൊന്നവൻ തന്നെ നിന്റെ തന്തയെങ്കിൽ ഇറങ്ങി വാ. എന്റെ മോളെ ചതിച്ചിട്ട് നീ അടിവാരം ഇടാമെന്ന് വിചാരിക്കണ്ട. Oh.